പല ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീക ജീവിതത്തിലും അവരുടെ ഭൗമിക ജീവിതത്തിലും വരൾച്ചയും തകർച്ചയും തളർച്ചയും അല്ലാതെ ഒരു പുരോഗതിയോ ഉത്തേജനമോ മുൻപോട്ട് കടന്നു പോകുന്ന അനുഭവമോ ഇല്ല. കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ട് പലർക്കും അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്നുമില്ല. ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മനുഷ്യന്റെ ദൃഷ്ടിയിൽ നിസാരമെന്ന് തോന്നുന്നതും ദൈവസന്നിധിയിൽ വലിയതും ജീവിതത്തിൽ വളരെയേറെ നന്മയും അതേസമയത്ത് തെറ്റായി ഉപയോഗിക്കുന്നതിനാൽ വളരെയേറെ നാശവും ഉണ്ടാക്കുന്ന മനുഷ്യന്റെ നാവ് അല്ലെങ്കിൽ വാക്ക് എന്നുള്ള വിഷയത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തെ ഉണർത്തുവാനിടയായി. പലരുടെയും ആത്മീക ജീവിതത്തിന്റെ വരൾച്ചയ്ക്കും തളർച്ചയ്ക്കും പലരുടെയും പിന്മാറ്റത്തിനും കാരണമായിരിക്കുന്നത് അവരുടെ നാവാണ്. പലരുടെയും ഭൗമിക ജീവിതത്തിന്റെ വരൾച്ചയ്ക്കും രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടും പ്രയത്നിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും യാതൊരു നന്മയും പുരോഗതിയും ഇല്ലാതിരിക്കുന്നതിന്റെ കാരണവും അവരുടെ നാവാണ്. ദൈവത്തിന് സ്തോത്രം. ഹൃദയങ്ങളെ തുറന്ന് പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ആദ്യമായി നാവുകൊണ്ടുള്ള പാപം, രണ്ടാമത് നാവുകൊണ്ടുള്ള പാപം മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയൊക്കെ കേടുവരുത്തുന്നു, മൂന്നാമത് അപ്രകാരം നാവുകൊണ്ടും വാക്കുകൊണ്ടും പാപം ചെയ്യുന്നത് നിമിത്തമായി അവനുണ്ടാകുന്ന ശിക്ഷ എന്താണ്, നാലാമത് ഇപ്രകാരം നാവുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യുന്ന പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണം എപ്രകാരമാണ്, അഞ്ചാമതായി ശുദ്ധീകരിക്കപ്പെട്ട ഒരു നാവിൻ്റെ വിശേഷത എന്തൊക്കെയാണ്. ഇങ്ങനെ 5 പോയിന്റുകളായി ഈ വിഷയത്തെ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത് നാവുകൊണ്ട് പാപം. 39:1 വായിക്കാം. നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും, വാക്യം ശ്രദ്ധിക്കണം, വഴികളെ സൂക്ഷിച്ചില്ലെങ്കിൽ നാവുകൊണ്ട് പാപം ചെയ്തു പോകും. കാലും പാപവും നാവുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട്. നിങ്ങളുടെ കാലുകൾ നിൽക്കാൻ പാടില്ലാത്തടുത്ത് നിന്നാൽ അറിയാതെ നാവിൽ പാപം പ്രവേശിക്കും. ഏകാന്തമായിരിക്കുമ്പോൾ മനസ്സും സമൂഹമധ്യയായിരിക്കുമ്പോൾ നാവും സൂക്ഷിക്കണം. ഈ രണ്ടവസരങ്ങളിൽ പാപം അതിവേഗം ഒരുവന്റെ ജീവിതത്തിൽ പ്രവേശിക്കാം. ആരും അടുത്തില്ലാതെ ഏകാന്തമായിരിക്കുമ്പോഴാണ് മനസ്സിൽ അരുതാത്ത ചിന്തകൾ കുടിയേറുന്നത്. അതുപോലെ 10 പേരുടെ നടുവിൽ നിൽക്കുമ്പോഴാണ് അറിയാതെ വാക്കുകൾ വായിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. പല ആത്മീകരും 4 പേർ കൂടുന്നിടത്ത് അവരുടെ വാക്കുകളെ നിയന്ത്രിപ്പാൻ കഴിയാതെ പാപം ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ വഴികളെ സൂക്ഷിക്കുമെന്ന് അവനോട് തന്നെ പറഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവമക്കളിൽ എത്ര പേർ പറയും, എന്റെ നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കും. 1 സങ്കീർത്തനം 1 വാക്യത്തിൽ വായിക്കുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഒരു ദൈവപൈതൽ പാപികളുടെ വഴിയിൽ നിൽക്കുമെങ്കിൽ രക്ഷിക്കപ്പെടാത്ത മനുഷ്യരുടെ നടുവിലാണ് നിന്റെ കാലുകൾ നിൽക്കുന്നതെങ്കിൽ, അശുദ്ധിയുടെ പാതയിലാണ് നിന്റെ കാലുകൾ നിൽക്കുന്നതെങ്കിൽ, പാപികളുടെ പാതയിലാണ് നിന്റെ കാലുകൾ നിൽക്കുന്നതെങ്കിൽ, നീ അറിയാതെ തന്നെ നിന്റെ നാവിൽ പാപം പ്രവേശിപ്പാനിടയാകും. മറ്റൊന്നുകൂടെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദുഷ്ടൻ എന്റെ മുൻപിൽ ഉള്ളപ്പോൾ എന്റെ നാവിനെ ഞാൻ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കും. എപ്പോഴാണ് ദുഷ്ടൻ മുൻപിൽ നിൽക്കുന്നത്? ആരാണ് ഈ ദുഷ്ടൻ? അത് ശത്രുവാം സാത്താനെ കാണിക്കുന്നു. സദാസമയവും അവൻ നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്.
ദുഷ്ടൻ മുൻപിൽ നിൽക്കുമ്പോൾ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും സാത്താൻ രേഖപ്പെടുത്തി വെച്ചിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മെ കുറ്റം വിധിക്കുവാൻ ഈ വാക്കുകളെല്ലാം ഒരു ആയുധമാക്കി എടുക്കുമെന്ന് മറന്നു കളയരുത്. അതുകൊണ്ടാണ് സഖറിയ പ്രവചനത്തിൽ വായിക്കുമ്പോൾ മഹാപുരോഹിതൻ അവിടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അവനെ കുറ്റം ചുമത്തുവാൻ സാത്താൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതായി കാണുന്നു. അവന്റെ വസ്ത്രം മലിനമായിരുന്നു. ഞാൻ വിചാരിക്കുന്നു അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ ഓരോന്നോരോന്ന് എടുത്തെടുത്തു പറഞ്ഞ് സാത്താൻ അവനെ കുറ്റം ചുമത്തുവാനിടയായി. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ സാത്താൻ അത് കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ ന്യായവിധിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഓരോന്നോരോന്ന് എടുത്തിട്ട് കുറ്റം വിധിക്കുവാനിടയാകും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ദുഷ്ടൻ എന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ എന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. പാപകാരണമായി തീരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? പാപകാരണമായി തീരുന്ന വാക്കുകൾ, ഇയോബിന്റെ പുസ്തകം 16:3. ഇയോബിന്റെ പുസ്തകം 16:3. വ്യർത്ഥ വാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? രണ്ടാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം. ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. വ്യർത്ഥ വാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? ഭക്തനായ ഇയ്യോബ് ഈ വാക്ക് പറയുമ്പോൾ അതിനൊരു പശ്ചാത്തലമുണ്ട്. കഠിനമായ രോഗത്താൽ ബാധിതനായി അവൻ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ അവനെ കാണുവാൻ ആശ്വസിപ്പിക്കുവാൻ കടന്നു വന്ന അവന്റെ സ്നേഹിതന്മാർ അവന്റെ രോഗക്കിടക്കയ്ക്ക് അടുത്തിരുന്നുകൊണ്ട് അവന്റെ ഈ കഷ്ടത കണ്ടുകൊണ്ട് അവന് നേരെ പറഞ്ഞ വാക്കുകൾക്ക് പ്രതിവാചകമാണ് ഇവിടെ ഇയ്യോബ് പറയുന്നത്. നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ, വ്യർത്ഥ വാക്കുകൾക്ക് അവസാനമുണ്ടോ? വ്യർത്ഥവാക്ക് പാപമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മിൽ പലരിലും ഈ ദോഷം പ്രവർത്തിക്കാറുണ്ട്. അതൊരു പാപമാണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ഒരുവന്റെ രോഗക്കിടക്കയിൽ അവരെ കാണുവാൻ പോകുമ്പോൾ കേൾക്കയല്ലെങ്കിലും അല്പം അകലെ മാറി നിന്നുകൊണ്ട് അഭിപ്രായങ്ങൾ പാസാക്കാറുണ്ട്. യവന്റെ പ്രവൃത്തിയുടെ ദോഷമാണ് യവനീ അനുഭവിക്കുന്നത്. യവന്റെ നടപ്പിന്റെ ദോഷമാണ് യവനീ കിടക്കുന്നത്. അയ്യോ കണ്ടിട്ടില്ലേ, കണ്ടില്ലേ, ആ കിടപ്പ് കണ്ടില്ലേ, യവൻ മുമ്പ് ആരായിരുന്നെന്നറിയാമോ? അടുത്തു നിന്നല്ലെങ്കിലും അകലെ നിന്നുകൊണ്ട് വ്യർത്ഥ വാക്കുകളാൽ വ്യസനിപ്പിക്കുന്നവൻ. ഒന്നാമത്തെ പാപം വാക്കുകളിൽ പാപം. അഭിഷേകം പ്രാപിച്ചവരെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വേലക്കാരനെ കാണാൻ പോയിട്ട്, ഒരു സുവിശേഷ വേലക്കാരന്റെ കഷ്ടതയിൽ കാണാൻ പോയിട്ട് മാറി നിന്ന് ഇപ്രകാരം അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഒരു വിശ്വാസിയുടെ കഷ്ടതയിൽ കാണാൻ പോയിട്ട് മാറി നിന്ന് ഇപ്രകാരം അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ പ്രവൃത്തിയുടെ ദോഷമാണ് നീ അനുഭവിക്കുന്നതെന്നുള്ള വാക്കുകളാൽ അവന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയിട്ടുണ്ടോ? അവനെ വേദനിപ്പിച്ചിട്ടുണ്ടോ? യോബ് പറയുന്നു, നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ, വ്യർത്ഥ വാക്കുകൾക്ക് അവസാനമുണ്ടാകുമോ? ഒന്നാമത് വ്യർത്ഥ വാക്ക് പാപം. ഇതൊരു വ്യർത്ഥ വാക്കാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം വ്യർത്ഥവാക്ക് നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പാപമാണ്. രണ്ടാമത് സദൃശവാക്യങ്ങൾ 15:1. എല്ലാവരും കണ്ണു തുറന്നിരിക്കണം, കാതും തുറന്നിരിക്കണം, പുസ്തകമുള്ളവരെടുത്ത് നോക്കണം, അടിയിലൊന്ന് വരയിട്ടോണം, വേണമെങ്കിൽ നോട്ട് ചെയ്തോണം. വ്യക്തമായി വായിക്കാം. ഒന്നോ മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. അടുത്തതൂടെ പാപകാരണമായ നാവ്. നമ്പർ 2, കഠിന വാക്ക്, കോപത്തെ ജ്വലിപ്പിക്കുന്ന കഠിന വാക്ക്, അത് പാപമാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും മതി. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞല്ലോ, പുറത്തേക്ക് പോയിട്ട് വീട്ടിൽ
വീട്ടിലേക്ക് മടങ്ങി വന്ന ഭർത്താവ് അല്പം താമസിച്ചപ്പോൾ വാതിൽക്കൽ നിന്ന ഭാര്യ ഭർത്താവിനെ ഈ വാക്കോടാ സ്വീകരിച്ചത്. നിങ്ങൾ എവിടാ പോയെന്ന് എനിക്കറിയാം, ഞാൻ കണ്ടു രണ്ടുപേരും കൂടെ ബസ്സിൽ വന്നിറങ്ങുന്നത്. കഠിന വാക്ക് കോപത്തെ ജ്വലിപ്പിക്കുന്നു, അത് നാവ് കൊണ്ട് ചെയ്യുന്ന പാപമാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ എത്ര പാപം ചെയ്തിട്ടുണ്ട്? ഭർത്താവിന്റെ നേരെ ഭാര്യ എത്ര പാപം ചെയ്തിട്ടുണ്ട്? ഭാര്യയുടെ നേരെ ഭർത്താവ് എത്ര പാപം ചെയ്തിട്ടുണ്ട്? വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ കഠിന വാക്കും പാപമായി പരിണമിക്കുന്നു. മൂന്നാമത് വ്യക്തപ്പെടുന്ന വാക്ക്. സദൃശവാക്യങ്ങൾ 29:20 വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ? അവനേക്കാൾ മൂടനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. വാക്കിൽ ബദ്ധപ്പെടുന്ന മനുഷ്യൻ, വചനം വീണ്ടും പറയുന്നു, കേൾപ്പാൻ വേഗതയും പറവാൻ താമസം. ചിലർക്ക് വാക്കുകൾക്ക് താമസമില്ല, ചിന്തിക്കുന്നതിന് മുൻപേ സംസാരിച്ചു കളയും. ഏതെങ്കിലും ഒരു അല്പം കേട്ടാൽ അതെടുത്തുകൊണ്ട് കൊട്ടി ഘോഷിച്ച് നടക്കും. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചിന്തിക്കാറില്ല, പരമാർത്ഥത എവിടെ കിടക്കുന്നു എന്ന് അന്വേഷിക്കാറില്ല. വാക്കുകൾക്ക് ബന്ധപ്പെടുന്നവനെ കുറിച്ച് യാതൊരു പ്രത്യാശയ്ക്കും വകയില്ല, അത് പാപമാണ്. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവരായിരിക്കണം. വാക്കുകൾക്കുള്ള ബദ്ധപ്പാട്, ധൃതി വെച്ച് സംസാരിക്കുന്ന വാക്കുകൾ, അത് പാപകാരണമായി തീരുന്നു. നാലാമത് മലാഖി പ്രവചനം 3:13 അതികഠിനമായ വാക്ക്. നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് സർവശക്തനായ യഹോവ അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. എന്താണ് അതികഠിനമായ വാക്കുകൾ? താഴോട്ട് വായിക്കാം. നിങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു? അടുത്തത് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. അതികഠിനമായ വാക്ക് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. വിശ്വാസ വീട്ടിൽ പോയി അധ്വാനിക്കുന്നത് വെറുതെ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് വെറുതെ, ദൈവരാജ്യത്തിന് വേണ്ടി വല്ലതും പ്രവർത്തിക്കുന്നത് വെറുതെ. ഒരിക്കലൊരു വിശ്വാസി പറഞ്ഞത് എപ്പോഴും ഓർക്കുന്നു, എനിക്ക് ഇപ്രാവശ്യം 100 ഏത്തവാഴ കൃഷി ഉണ്ടായിരുന്നു. ആദ്യം വിളഞ്ഞത് നല്ല ഒരു കുല വെട്ടി ഫെയ്ത്തോമിൽ കൊടുത്തു, പിറ്റേന്നൊരു ശക്തമായ കാറ്റടിച്ചു, ബാക്കിയുള്ളതെല്ലാം അടിച്ച് നിലത്ത് ഇട്ടു. അദ്ദേഹം പറഞ്ഞു, അടുത്ത വർഷം ഒരു തീരുമാനമെടുത്തു, ആദ്യത്തേത് ഫെയ്ത്തോമിൽ കൊടുത്തില്ല. 100 വാഴ നട്ടു, 100 ഫലമായി കിട്ടി. സാക്ഷ്യം, ഞാന് വിശ്വാസ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത് വെറുതെ. അതുകൊണ്ടാണ് എന്റെ ഏത്തവാഴ മുഴുവൻ കാറ്റടിച്ച് നിലത്ത് വീണത്. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വെറുതെ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് വെറുതെ. അങ്ങനെയുള്ള ചിന്താഗതി നിങ്ങളുടെ ഹൃദയത്തിൽ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ യഹോവ പറയുകയാണ്, നിങ്ങളുടെ വാക്ക് എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു. അടുത്തുകൂടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതികഠിനമായ വാക്ക്. വായിക്കാം താഴോട്ട്, ഇല്ലയോ താഴോട്ട്. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുൻപാകെ കറുപ്പുടുത്ത് നടന്നതുകൊണ്ടും എന്ത് പ്രയോജനം? ഒന്നാമത് പറയുന്നത്, യഹോവയുടെ ശുശ്രൂഷ ചെയ്യുന്നത് വെറുതെ. രണ്ടാമത് ചെയ്യുന്നത്, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? മൂന്നാമത് പറയുന്നത്, യഹോവയുടെ സന്നിധി കറുപ്പുടുത്ത് നടന്നത് കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞാൽ, രട്ടിലും വെണ്ണീരിലും കിടന്നുകൊണ്ട് എന്തോ ഗുണമുണ്ടായി, ഉപവസിച്ചിട്ട് എന്ത് പ്രയോജനമുണ്ടായി, പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണമുണ്ടായി എന്ന് പറയുന്ന വാക്കുകൾ സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ അതികഠിനമായിരിക്കുന്നു.
വാക്കുകളിലുള്ള പാപം. അഞ്ചാമത് വശീകരിക്കുന്ന വാക്കുകൾ. കൊലോസ് ലേഖനം 2:4 വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. വശീകരണ വാക്ക് അത് പാപമുള്ള വാക്കാണ്. ദൈവത്തിന് സ്തോത്രം. പലരുടെയും വാക്കുകൾ പലരെയും തെറ്റായി തങ്ങളിലേക്ക് ആകർഷിക്കുന്നു, വശീകരിക്കുന്നു. ഇത് അധികവും വേലക്കാരിലാണ് കാണുന്നത്. അബ്ശാലോമിന്റെ ആത്മാവ് പ്രവേശിക്കുമ്പോൾ വാക്കുകളിലൂടെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നു. അബ്ശാലോമിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ദാവീദിന്റെ മകൻ യോഗ്യനായിരുന്നു, നീണ്ട മുടിയുണ്ടായിരുന്നു, വസ്ത്രം യോഗ്യമായി ധരിച്ചിരുന്നു. ആരെങ്കിലും രാജകൊട്ടാരത്തിൽ പരാതിയുമായി വന്നാൽ വാതിൽക്കൽ നിൽക്കും, അവനെ കൈകൊടുക്കും, കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുക്കും, എന്നിട്ട് പറയും, രാജാവ് എന്നെ നിന്റെ പ്രശ്നം പരിഹരിക്കാൻ ആക്കിയിരുന്നെങ്കിൽ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ക്രമീകരിച്ചു തന്നേനെ. ഇങ്ങനെ അവൻ ജനത്തിന്റെ ഹൃദയത്തെ തങ്ങളിലേക്ക് വശീകരിച്ചു, തന്നിലേക്ക്. യഥാർത്ഥ ഷണ്ണൻ ഒരിക്കലും ആത്മാക്കളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നവരല്ല. ദൈവത്തിന് സ്തോത്രം. പലരും വേറെ ചെയ്യുന്നു തങ്ങൾക്ക് വേണ്ടി. പലരും ആത്മാക്കളെ തങ്ങളിലേക്ക് വശീകരിക്കുന്നു. 2 വേറെ ചെയ്ത് കഴിയുമ്പോൾ കർത്താവിന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. പാസ്റ്ററുടെ കൂടെ നിൽക്കാൻ 30 കാണും. പാസ്റ്റർക്ക് വേണ്ടി ഇൻഗ്ലാബ് വിളിക്കാൻ, മുദ്രാവാക്യം വിളിക്കാൻ, എന്ത് ചണ്ടയും ഉണ്ടാക്കാൻ 30 കയ്യും പൊക്കി മുമ്പോട്ട് എഴുന്നേക്കും. ദൈവത്തിന് സ്തോത്രം. വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഒരു പാസ്റ്ററുടെയും കൂടെ അല്ല നിൽക്കേണ്ടത്, മദറിന്റെയും കൂടെ അല്ല, യേശുവിന്റെ കൂടെ നിൽക്കണം. നിങ്ങളുടെ സ്നേഹം യേശുവിനോടാകണം, യേശുവിന്റെ പിന്നാലെ അടിയുറച്ചു നിൽക്കണം. യഥാർത്ഥ ശുശ്രൂഷകൻ സഭയെ കർത്താവിന് വേണ്ടി ഒരുക്കുന്നു. ഞാൻ മുമ്പൊരിക്കലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കൽ ഞാൻ കോഴഞ്ചേരി ഫെയ്ത്ത് ഹോമിൽ ഇരിക്കുമ്പോൾ കൽക്കട്ടയിലുള്ള ഒരു വിശ്വാസിയെ യാദൃശ്യമായി കാണുവാനിടയായി. ചിന്ത ശരിയാണെങ്കിൽ 20 കാണും. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ബ്രദർ ഒരു കാര്യം അറിയാമോ, ഒരു ഷണ്ണൻ ഒരിക്കലും ഒരു ആത്മാവിനെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നില്ല. അതാ ഷണ്ണന്റെ വിശേഷത. ദൈവത്തിന് സ്തോത്രം. അഗസ്ത്യരോശനു വേണ്ടി ഒരു രാജ്ഞിയെ ഒരുക്കുവാൻ, ഒരു 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 കാന്തയെ ഒരുക്കുവാൻ ഷണ്ണന്മാരുടെ പക്കൽ ഏൽപ്പിച്ചു. എന്താ അല്ലാത്തവരുടെ പക്കൽ ഏൽപ്പിക്കാഞ്ഞത്? അല്ലാത്തവരുടെ പക്കൽ ഏൽപ്പിച്ചാൽ അവസാനം അഗസ്ത്യരോശന് രാജ്ഞിയില്ലാതെ വരും. ദൈവത്തിന് സ്തോത്രം. ഷണ്ണന്മാരുടെ പക്കൽ ഏൽപ്പിച്ചു. ഈ ഷണ്ണന്മാർ രാജാവിന്റെ ഹൃദയം മനസ്സിലാക്കിയവരായിരുന്നു. അവരെ രാജാവിന്റെ ഹൃദയത്തിനു ഒത്തവണ്ണം ഒരുക്കി രാജസന്നിധിയിൽ കൊണ്ടുപോയി നിർത്തി. വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ സൂക്ഷിപ്പേൻ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസികളായ ദൈവമക്കളും അവരുടെ സഭാജീവിതത്തിൽ വശീകരണ വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അത് പാപമാണ്. വശീകരണ വാക്കുകൾ പാപം. പലരും അറിയാതാണ് അത് ഉപയോഗിക്കുന്നത്. തന്റെ പിന്നാലെ നിർത്തുവാൻ, തങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ. ഇവിടെ അല്ല, ഇവിടെ അങ്ങനെ ഗ്രൂപ്പേ ഇല്ല. ഇവിടുത്തെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പലയിടത്തും സംഭവിക്കുന്ന സാത്താന്റെ വഞ്ചനകൾ. വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. 6 1 Thessalonians 5:5 മുഖസ്തുതി. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. മുഖസ്തുതി വാക്ക് അത് പാപമാണ്. എന്താണ് മുഖസ്തുതി എന്ന് പറയുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? ആഴമായി പഠിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാം, എനിക്ക് ശമൂൽച്ചാനോട് ഹൃദയത്തിൽ ഒട്ടും തന്നെ ഇഷ്ടമില്ലെന്നിരിക്കട്ടെ. അതേ സമയത്ത് 4 മുൻപിൽ വെച്ച് ശമൂൽച്ചാനെ കാണുമ്പോൾ, അയ്യോ ഈ ശമൂൽച്ചാനെ പോലെ പള്ളിപ്പാട് വേലയ്ക്ക് വേണ്ടി സഹായിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് ആത്മാർത്ഥതയില്ലാതിരിക്കെ പുറത്ത് വാക്കുകൾ കൊണ്ട് സ്തുതി പറയുന്നതിനാണ് മുഖസ്തുതി. ദൈവത്തിന് സ്തോത്രം. പാസ്റ്ററോട് ഹൃദയം കൊണ്ട് ഒട്ടും ഇഷ്ടമില്ല. ഇവിടുത്തെ പാസ്റ്ററോടല്ല,
ഇവിടുത്തെ വിശ്വാസികളുടെ തന്നെ ഹൃദയത്തിൽ അല്പം പോലും ഇഷ്ടമില്ല. അതേസമയത്ത് അയ്യോ കഴിഞ്ഞ ആഴ്ചയിലെ ദൈവദാസന്റെ പ്രസംഗം, ഓ മുഖസ്തുതി, എന്റെ ഹൃദയത്തിൽ വലിയ ഇതുപോലൊരു ദൈവദാസന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്റെ പേരെന്താണെന്ന് അറിയാമോ? മുഖസ്തുതി. അതേസമയത്ത് ഹൃദയത്തിൽ യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ മുഖസ്തുതിയുടെ വാക്ക്, അതൊരു വലിയ പാപമാണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. അറിയാതാ പലതും അടിച്ചുവിടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം മുഖസ്തുതിയിൽ വാക്കുപയോഗിക്കുന്നതിനാൽ എത്ര വലിയ ന്യായവിധി ഉണ്ടാകുമെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു പഴയ വിശ്വാസിയുടെ കഥ അറിയാം. ഇവിടങ്ങുമല്ല, ഒത്തിരി ദൂരെയാണ്. ഞങ്ങൾ രണ്ടു മൂന്ന് പേര് ചേർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മറ്റൊരാളുടെ കഥ പറയുക, ആ മനുഷ്യനെ പോലെ കൊള്ളരുതാത്തവനും ദുഷ്ടനും ഇല്ല എന്ന് ആ മനുഷ്യന്റെ കുറ്റം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ആരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നോ ആ ആൾ ഇങ്ങോട്ട് കയറി വന്നു, യാദൃച്ഛ്യമായി കയറി വന്നു. അയ്യോ ചാടി എഴുന്നേറ്റ് ഒരു കൈ കൊടുത്ത് ഒരു സ്തോത്രവും പറഞ്ഞു ഒരു ചിരിയും ചിരിച്ച് കേട്ടപ്പോ ഞാനങ്ങ് തല കുലിച്ചിരുന്നു പോയി. അരമണിക്കൂർ കഴിഞ്ഞ എന്റെ തല പൊങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. ഇത്രയെങ്കിലും ആരോഗ്യത്തോടെ ദൈവം നടത്തുന്നല്ലോ, ദൈവം ഇത്രയും സൗഖ്യം തന്നിരിക്കുന്നല്ലോ. മുഖസ്തുതി എത്ര ഭയങ്കര പാപമാണെന്നറിയാമോ? അത് ജീവിതത്തിൽ എത്രമാത്രം വീഴ്ച ഉണ്ടാക്കും. ഹൃദയത്തിൽ പരമാർത്ഥതയില്ലാതെ വാക്കുകൊണ്ട് മാത്രം മനുഷ്യരെ സ്തുതിക്കുന്നവരാണെങ്കിൽ അവസാനം ശോചനീയമായിരിക്കും. ജീവിതത്തിന്റെ തനിനിറം ഈ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നതിന് മുൻപേ ദൈവം മുഖം മൂടി വലിച്ചു മാറ്റി സകലരും കാണുക വെളിപ്പെടുത്തും എന്നുള്ളത് മറക്കരുത്. മുഖസ്തുതി പാപമാണ്. ദൈവത്തിന് സ്തോത്രം. ഏഴാമത് കൗശലവാക്ക്, 1 പത്രോസ് 2:3. നാവുകൊണ്ടുള്ള പാപം, വാക്കിലുള്ള പാപം, കൗശലവാക്ക് ഇല്ലയോ? വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. 1 പത്രോസ് 2:3 2 പത്രോസ് 2:3 വായിക്കും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. വാക്കുകളിൽ കൗശലം. അതെവിടെ നിന്നുണ്ടാകുന്നെന്നറിയാമോ? ദ്രവ്യാഗ്രഹത്തിൽ നിന്നുണ്ടാകുന്നു. ദ്രവ്യാഗ്രഹം നിമിത്തം ഏത് കൗശലവാക്കും ഉപയോഗിക്കുവാൻ മടിയില്ല. അത് ചിലപ്പോ ബിസിനസിന്റെ മധ്യേയും ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. കൊടുക്കൽ വാങ്ങലിലുമായിരിക്കും കൗശലവാക്കുകൾ ഉപയോഗിക്കുന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ വിസ്തരിക്കുന്നില്ല, നിങ്ങൾ തന്നെ വിലയിരുത്തിക്കൊള്ളണം. നിങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ കൗശല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പാപമാണ്. അടുത്തത് 3 യോഹന്നാൻ 10 ദുർവാക്ക്. 8 ദുർവാക്ക്, 3 യോഹന്നാൻ 10. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞുകൊണ്ട് ശകാരിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തികളെ ഞാൻ അവൻ ഓർമ്മ വരുത്തും. ആരെ കുറിച്ച് പറയുന്നതാണെന്ന് അറിയാം? 9 വായിക്കും. സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരുന്നു, പള്ളിപ്പാട് സഭയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു. അടുത്ത് എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ഇവിടെ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവൊക്കി കേട്ടു. ആർക്കെങ്കിലും പ്രധാനിയാകണമെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ ആക്കാം. പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്നവൻ, അവന്റെ പേരെന്തോന്നറിയാമോ? ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. ഞങ്ങളെ അപ്പോസ്തോലൻ പറയുക സഭയ്ക്ക് എഴുതുമ്പോൾ, ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. എന്തുകൊണ്ട് അപ്പോസ്തോലന്മാരെ കൂട്ടാക്കുന്നില്ല? നടത്തിപ്പുകാരെ കൂട്ടാക്കുന്നില്ല, പാസ്റ്ററെ കൂട്ടാക്കുന്നില്ല, മദറിനെ കൂട്ടാക്കുന്നില്ല, സെൻട്രൽ പാസ്റ്ററെ കൂട്ടാക്കുന്നില്ല. ദയോത്രഫോസ്. കാരണം എന്താണെന്നറിയാം? പ്രധാനിയാകുവാൻ
ആഗ്രഹിക്കുന്നു, പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്വാതന്ത്ര്യം. ഇവിടെ പിന്നെ പ്രധാനിയാകാൻ ചാൻസ് ഇല്ല, പിന്നെ ആകെ കൂടെ കിട്ടുന്ന ഒരു ചാൻസ് കൺവെൻഷനാണ്. പലർക്കും മിടുക്കന്മാരും മിടുക്കികളും ആകാനൊരു അവസരം, അവരവരുടെ കഴിവും അവരവരുടെ തൻ്റെ ഇടവും തടിമിടുക്കും ഒക്കെ വെളിപ്പെടുത്താൻ പറ്റിയ ഒരു സ്റ്റേജാണ്. ദൈവ കൃപയാൽ വേറെ ഒരവസരവും ഇല്ല. ദൈവത്തിന് സ്വാതന്ത്ര്യം. സഭായോഗത്തിലും ഇല്ല. സഭായോഗത്തിന് വന്നാലും മിണ്ടാതിരുന്ന് കേട്ടോണ്ട് പൊക്കോണം, അതാ പ്രമാണം. ദൈവത്തിന് സ്വാതന്ത്ര്യം. മനസ്സിലായി? പ്രധാനിയാകുവാൻ ഇച്ഛിക്കുന്നവന്റെ വായിൽ നിന്ന് എന്ത് വരുന്നെന്നറിയാം? ദുർവാക്ക്. താഴോട്ട് വായിക്കാം. അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ്. ഹൃദയം തുറന്ന് കേട്ടോണം ദൈവമക്കളെ. ഹൃദയ വായിൽ നിന്ന് ദുർവാക്ക് പുറപ്പെടരുത്. ആരെയായി പറയുന്ന ദുർവാക്ക്? ഞങ്ങളെ. ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്ന് ചിന്തിക്ക, ഏതെങ്കിലും ദൈവദാസന് നേരെ ദുർവാക്ക് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ചോദിക്കുക, എന്തോ ദുർവാക്ക്? ത്യാഗികളാന്നും പറഞ്ഞ് ഇറങ്ങിയച്ച അരമനയിലായി ഇരിപ്പ്. ദൈവത്തിന് സ്വാതന്ത്ര്യം. ലോകത്തിൽ ഉണ്ടും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നടപ്പ് കണ്ടില്ലയോ? ഈ വാക്കിന്റെ പേരണ ഇത് പാപമാണോ? ഇത് പറഞ്ഞേച്ചു വരും പാസ്റ്ററുടെ അടുക്ക പ്രാർത്ഥിക്കാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ ബിസിനസ് ഗുണമല്ല, എന്റെ വീട്ടിൽ സ്വസ്ഥതയില്ല, എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല. നിന്റെ പാപത്തെ ഏറ്റുപറയുവാൻ തയ്യാറില്ലെങ്കിൽ, പാപത്തെ വിട്ടുതിരിയുവാൻ തയ്യാറില്ലെങ്കിൽ, നന്മയുടെ സകലവാതിലും അടഞ്ഞു പോകും. കഴിഞ്ഞ കാലങ്ങളിൽ ക്രിസ്തീയ ജീവിതത്തിൽ പുറകോട്ടിറങ്ങി വന്ന് തിരിഞ്ഞു ചിന്തിക്ക, ഏതൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന്, ഏതൊക്കെ വേലക്കാർക്ക് വിരോധമായി സംസാരിച്ചിട്ടുണ്ട്, ഏതൊക്കെ ദൈവദാസന്മാർക്ക് വിരോധമായി സംസാരിച്ചിട്ടുണ്ട്, ഏതൊക്കെ കൂട്ടുവിശ്വാസിക്ക് വിരോധമായി സംസാരിച്ചിട്ടുണ്ട്, ഏതൊക്കെ പ്രായമുള്ള പിതാക്കന്മാർക്ക് മാതാക്കൾക്ക് വിരോധമായി ദുർവാക്ക് പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് അനുദപിച്ചിട്ടുണ്ടോ, ഏറ്റുപറഞ്ഞിട്ടുണ്ടോ, ക്ഷമ ചോദിച്ചിട്ടുണ്ടോ, നിരപ്പ് പ്രാപിച്ചിട്ടുണ്ടോ? അന്യഭാഷയ്ക്ക് യാതൊരു കുറവുമില്ല. പാപം ഇപ്പോഴും അവിടെ തന്നെ കിടക്കുക. നന്മയുണ്ടാവുകയില്ല, ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാവുകയില്ല, ഭൗമികമായ അനുഗ്രഹം ഉണ്ടാവുകയില്ല, കൈകളുടെ പ്രവൃത്തിയിൽ വരൾച്ചയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. വാക്കെത്ര മാത്രം പലരുടെയും ജീവിതത്തെ നശിപ്പിക്കുന്നെന്നറിയാമോ? പലരും എന്തും എങ്ങനെയും സംസാരിക്കുവാൻ നാവിനെ വിട്ടുകൊടുക്കുന്നു, അതൊരു പാപമായി കണക്കാക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി ഒൻപതാമത്തെ വിഷയം കൂടെ പറഞ്ഞുകൊണ്ട് നാവിലുള്ള പാപം എന്നുള്ള വിഷയം നിർത്തട്ടെ. എഫേസർ 5:4 കളിവാക്ക്. എഫേസർ 5:4 ചീത്തത്തരം പൊട്ടച്ചൽ കളിവാക്ക് പാപമാണിത്. ചീത്തത്തരം. ദൈവത്തിന് സ്വാതന്ത്ര്യം. ഒരിക്കലും ഒരു ഭർത്താവ് ഭാര്യയുടെ നേരെ ഉപയോഗിക്കുന്ന വാക്ക് കേട്ടോണ്ടാണ് ഞാൻ കേറിച്ചത്. കോപം വന്നപ്പോ ഉപയോഗിച്ചതാ. നിഘണ്ടുവിലില്ല, ഡിക്ഷണറിയിൽ ഇല്ലാത്തൊരു വാക്ക്. ദൈവത്തിന് സ്വാതന്ത്ര്യം. പൊട്ടച്ചൽ. ചിലർക്കത് പറയാൻ നല്ല ബിരുദ. എന്തൊരു കൃപയാണെന്നറിയാം. ഒരു കാര്യം ഓർത്തോണം, ഓരോ പൊട്ടച്ചൊല്ലും നിങ്ങളുടെ ജീവിതത്തിലെ കൃപ ചോർത്തിക്കളയും. ശ്വാസികൾ 4 കൂടിയാൽ തമാശയും കളിയും പറഞ്ഞ് അട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ച് എന്തോ ആത്മീക വർധനമുണ്ടായി, എന്തോ കൃപയുണ്ടായി. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? യൗവനക്കാർ 4 കൂടുമ്പോൾ ചീത്തത്തരവും പൊട്ടച്ചൊല്ലും കളിവാക്കും. ദൈവത്തിന് സ്വാതന്ത്ര്യം. പ്രവാചകൻ പറയുന്നു, പരിഹാസികളുടെ ഞാന് കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. പറയാമോ? ഇന്ന് പകൽ എഴുന്നേറ്റൊരു സാക്ഷി പറയാമോ? ഞാൻ ചോദിക്കുക സഹോദരന്മാരോട്, കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നുല്ലസിച്ചിട്ടില്ല. പൊട്ടച്ചൽ പാപമാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങളെ തകർക്കുന്നു എന്നറിയാമോ? കൃപ ചോർത്തിക്കളയുന്നു എന്നറിയാമോ? അത് നിങ്ങളെ നശിപ്പിക്കുന്നു എന്നറിയാമോ? പാപമായ വാക്കുകൾ. 1 വ്യർത്ഥ വാക്കുകൾ, 2 കഠിന വാക്കുകൾ, 3 ബദ്ധപ്പാടുള്ള വാക്കുകൾ, 4 അതികഠിനമായ വാക്കുകൾ, 5 വശീകരണ വാക്കുകൾ, 6 മുഖസ്തുതിയിൻ വാക്കുകൾ, 7 കൗശലത്തിൻ വാക്കുകൾ, 8 ദുർവാക്കുകൾ,
ഒൻപത് കളിവാക്കുകൾ. ഇനി ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒത്തിരിയുണ്ട്. നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു സാധാരണ മാനസാന്തരം വിശ്വാസികൾക്ക് പോരാ, അടിതൊട്ട് മുടി വരെ ഇളക്കി മറിച്ച് മനം തിരിഞ്ഞ് കർത്താവിങ്കലേക്ക് കടന്നു വരുന്ന ഒരു മാനസാന്തരം ദൈവജനത്തിന് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ വാക്കുകളിലുള്ള പാപം എങ്ങനെ മനുഷ്യനെ തകർക്കുന്നു എന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. അതാണ് ഞാൻ ഒന്നാമത്തെ വിഷയം ആദ്യം പറഞ്ഞത്. ദുഷ്ടൻ മുൻപിൽ നിൽക്കുന്നതിനാൽ നിന്റെ നാവിൽ പാപം പ്രവേശിച്ചാൽ, നിന്റെ വാക്കുകളിൽ പാപം പ്രവേശിച്ചാൽ ദുഷ്ടനായ സാത്താൻ തന്റെ രേഖകളിൽ അത് രേഖപ്പെടുത്തി വയ്ക്കുകയും ന്യായവിധിയുടെ മുൻപാകെ നീ നിൽക്കുമ്പോൾ മറന്നുപോകാതെ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട് ആ പാപവാക്കുകൾ ഓരോന്നും എടുത്തെടുത്തെടുത്ത് ദൈവത്തിന്റെ മുൻപാകെ വിസ്തരിച്ചിട്ട് നിന്നെ കുറ്റക്കാരനാക്കുവാനും നിന്നെ തള്ളിക്കളയുവാനും ഇടയായി തീരും. അതുകൊണ്ട് ഒരു ഓർമ്മ വേണം, ദുഷ്ടൻ എന്റെ മുൻപിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. വാക്കുകൾ ദുഷ്ടൻ രേഖപ്പെടുത്തി വെച്ചിട്ട് ന്യായവിധി മുൻപാകെ വെളിപ്പെടുത്തും. രണ്ടാമത് സങ്കീർത്തനം 34:13 വാക്യം അവിടെ വായിക്കുന്നു, ജീവനെ കാണുവാൻ ഇച്ഛിക്കുകയും അതേ വിഷയം തന്നെ പത്രോസിന്റെ ലേഖനം 1 Petrus 3:10 വാക്യത്തിൽ വായിക്കുന്നു, ജീവനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ. ഈ രണ്ട് കാര്യം ചെയ്യുന്നവൻ, രണ്ട് കാര്യം ആഗ്രഹിക്കുന്നവൻ. ഒന്ന് നിർത്തിക്ക്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ജീവനെ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ കൈപൊക്കി ഒരു അല്ലേലിയ പറഞ്ഞോട്ടെ. ഇല്ല ഇല്ല, ഇതിനിടയ്ക്ക് ജീവനെ ആഗ്രഹിക്കുന്നവരില്ലല്ലേ. പിന്നെന്തുവാ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തോ നിങ്ങളുടെ ആഗ്രഹം? ഏ, മരണോ? തീപ്പൊയ്കയിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്നവർ കൈപൊക്കിയാട്ടെ. ആഹാ, അത് വലിയ. പിന്നെവിടെ പോണോന്ന്? പിന്നെവിടെ പോണോന്ന്? ജീവനെ ആഗ്രഹിക്കുന്നവർ കരകളെ ഉയർത്തിയാട്ടെ. കല്ലേലിയ പിന്നെ പറയാം, ആഗ്രഹിക്കുന്നവർ കൈപൊക്കിയാട്ടെ. ആഗ്രഹിക്കുന്നവർ, ജീവനെ ആഗ്രഹിക്കുന്നവർ. ഇനി ഒരല്ലേലിയ പറഞ്ഞു, ശുഭകാലം കാണാൻ ഇച്ഛിക്കുന്നവൻ. വാക്കിനൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. ശുഭകാലം, ശുഭ തുറമുഖം എന്നൊക്കെ ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കൊരു നല്ല അവസാനം കിട്ടണം. ആ നല്ല അവസാനം എന്നുകൊണ്ട് ആഗ്രഹിക്കുന്നത് പലരും, ആ ചിന്തിക്കുന്നത് നല്ല ആരോഗ്യത്തോടെ നടക്കണം, അങ്ങനെ ഇരിക്കുമ്പോൾ പോയി കുളിക്കണം, ഡ്രസ് മാറണം, വല്ലതും കഴിക്കണം, കട്ടിലയിലോട്ട് കയറി കിടക്കണം, കാലുകൾ നീട്ടി വെക്കണം, കൈകൾ ചേർത്ത് വെക്കണം, ജീവൻ പോകണം. ആർക്കും ഭാരമാകാതെ സ്വർഗത്തിൽ പോയില്ലേലും വേണ്ടില്ല, എനിക്ക് ഇങ്ങനെ മരിച്ചാൽ മതി, അതാ നല്ല അവസാനം. വാസ്തവത്തിൽ ഞങ്ങളുടെ അച്ഛൻ ഒരു നല്ല അന്ത്യം കിട്ടി. അയ്യോ, പെട്ടെന്നല്ലായിരുന്നു, ആർക്കും ഒരു പ്രയാസമായില്ല. അച്ഛായൻ പോയത് എവിടാന്ന് വല്ലതും അറിയുന്നു? നല്ല അവസാനം എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ സാക്ഷ്യം, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നതാണ് നല്ല അവസാനം. അതിന്റെ പിന്നിൽ ഒരു 4 വിഷയമുണ്ട്. ഒന്ന്, നല്ല പോർ പൊരുതു. നല്ല പോർ പൊരുതുന്നവർക്ക് മാത്രമേ നല്ല അവസാനം കിട്ടത്തുള്ളൂ. നല്ല പോർ അല്ലാത്ത പോരെന്താ? അല്ലാത്ത പോര്, ആകാത്ത പോര്, വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടെ ഉള്ള പോര്, അതിന്റെ പേരാണ് ആകാത്ത പോര്. അമ്മാവിയമ്മയും മരുമോളും കൂടെ ഉള്ള പോര്, അതിന്റെ പേരെന്താണ്? ആകാത്ത പോര്. നാത്തൂനും നാത്തൂനും കൂടെ ഉള്ള പോര്, അതിന്റെ പേരെന്താ? ആകാത്ത പോര്. 40 വർഷം വിശ്വാസിയായി ജീവിച്ചു, മുഴുവൻ പോരായിരുന്നു. വീട്ടിൽ പോരെ, മരുമോളോട് പോരെ, പിന്നെ ഭർത്താവിനോട് പോരെ, മുഴുവൻ പോരടിച്ച് പോരടിച്ച് പോരടിച്ച്. അതേസമയത്ത് അന്യഭാഷയ്ക്കും കുറവില്ല, സാക്ഷിക്കും കുറവില്ല, ദശാംശം കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം മരിച്ചു. സെന്റർ പാസ്റ്റർ വന്ന് അടക്കി. സൗകര്യം ഉണ്ടായി, ചീഫ് പാസ്റ്ററെ വരുത്തും, വരുത്തി അടക്കി. ദൈവത്തിന് സ്തോത്രം. ചീഫ് പാസ്റ്റർ ആയിരിക്കും അടക്കുന്നതെങ്കിൽ, സെന്റർ പാസ്റ്റർ ആണ് അടക്കുന്നതെങ്കിൽ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് മണ്ണിടും,
കർത്താവ് താൻ ഗംഭീരനാഥത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരുമ്പോൾ സകല വിശുദ്ധന്മാരും ഉയർക്കുന്ന ഗണത്തിൽ ഈ നിന്റെ ദാസൻ മുമ്പേ ചാടി എഴുന്നേറ്റ് വരും എന്നുള്ള പ്രത്യാശയോടെ മണ്ണിടുന്നു. ആ ഇടിയിൽ കാണുമ്പോഴേ അറിയാം ദൈവത്തിന് സ്തോത്രം. അതേ സമയത്ത് ജീവകാലം മുഴുവൻ പോരായിരുന്നു, നല്ല പോർ ആകാത്ത പോരെ. നിങ്ങളിപ്പോ ഏത് പോരാ ചെയ്യുന്നേ ഒന്ന് പറ എഴുന്നേറ്റ് സഹോദര, ഒന്ന് എഴുന്നേറ്റ് സാക്ഷി പറ ഏതാ പോരെന്ന്. ചേട്ടനും അനിയനും കൂടെ ഉള്ള പോരാണോ? ദൈവത്തിന് സ്തോത്രം. ചിലർ തുടങ്ങിയിട്ട് 4 കൊല്ലമായി, തീർന്നിട്ടില്ല ഇതുവരെ. ശുഭകാലം കാണാനിച്ഛിക്കുന്നവൻ, ഒരു നല്ല അവസാനം കാണാനിച്ഛിക്കുന്നവൻ നല്ല പോർ പൊരുത്. അടുത്ത ഓട്ടം ഓടി തികച്ച്. മൂന്നാമത് ആ അതാ പ്രശ്നം, വിശ്വാസം. വിശ്വാസം സൂക്ഷിക്കണം. പലരും ഓടിച്ചെന്ന് അവിടെ ചെല്ലുമ്പോഴാണ് ഈ പരദേശി മോക്ഷയാത്ര വായിക്കുമ്പോൾ ക്രിസ്ത്യാനി നാശപുരിയിൽ നിന്ന് നാശപട്ടണത്തിൽ നിന്ന് സിയോൻ പട്ടണത്തെ ലക്ഷ്യമാക്കി ഓടുന്ന ഓട്ടമധ്യത്തില് ഒരു ചുരുള് വഴിമധ്യേ അവന് കിട്ടി. ചുരുള് കൊടുത്ത ആള് പറഞ്ഞു, മോക്ഷപട്ടണത്തിന്റെ വാതുക്കെ ചെല്ലുമ്പോൾ നീ ഇത് കാണിക്കണം. മാത്രമല്ല യാത്രാമധ്യത്തിൽ ഇത് ഇടയ്ക്ക് നൂർത്ത് വായിച്ചു കൊള്ളണം. നിന്നെ ക്ഷീണിപ്പിക്കുമ്പോൾ ഇത് നിന്നെ ബലപ്പെടുത്തും എന്ന് പറഞ്ഞു കൊടുത്തതാണ്. പോകുന്ന വഴിക്ക് ദൈവത്തിന് സ്തോത്രം. നിദ്രമോഹാനിലം എന്ന് പറയുന്ന ഒരു നിലമുണ്ടായി, അതിലേ കൂടെ കടന്നു പോകണം. യാത്രാ ക്ഷീണം നിമിത്തവും ക്ലേശം നിമിത്തവും അദ്ദേഹം അല്പം ഉറങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ആ ഉറക്കത്തിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? കയ്യിലിരുന്ന് ചുരുള താഴെ വീണു. നിദ്രയ്ക്കിടയ്ക്ക് ചുരുള കയ്യിൽ നിന്ന് പോയതറിഞ്ഞില്ല. ചാടി എഴുന്നേറ്റ് അയ്യോ ഞാൻ ഉറങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് അങ്ങ് പോയി. കയ്യിൽ നിന്ന് ചുരുള നഷ്ടപ്പെട്ടതറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. കുറെയേറെ ദൂരം അങ്ങ് ചെന്നപ്പോഴാണ്, ആവശ്യം വന്നപ്പോൾ ചുരുള് തേടിയപ്പോഴാണ് അയ്യോ ചുരുള് കണ്ടില്ല എവിടെയാ പോയതെന്ന്. ദൈവത്തിന് സ്തോത്രം. പലർക്കും ഇത്ര വർഷം ഓടി എന്നുള്ള വർഷക്കണക്ക് പറയാനുണ്ട്. വിശ്വാസമുണ്ടോ? വിശ്വാസം കയ്യിലുണ്ടോ? അതോ അത് നഷ്ടപ്പെടുത്തിയിട്ടാണോ ഓട്ടം? ഒരു കാലത്ത് ദൈവീക രോഗശാന്തിയിൽ അടിയുറച്ച് വിശ്വസിച്ചു, ഒരു ചെറിയ തലവേദനയ്ക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിവില്ലാതെ ഓടുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം കാത്തു. അടുത്തതായി അവന്റെ സാക്ഷി എന്താണ്? നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതാ ശുഭകാലം, ഒരു ശുഭത്തുറമുഖം. ശുഭകാലം കാണാനിച്ഛിക്കുന്നവൻ, ജീവനെ ആഗ്രഹിക്കുന്നവൻ, ശുഭകാലം കാണാനിച്ഛിക്കുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും കാത്തുകൊള്ളട്ടെ. വായിക്കാം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാനിച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും അടക്കിക്കൊള്ളട്ടെ. ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അടരത്തെയും നിങ്ങൾ കാക്കുന്നില്ല എങ്കിൽ ജീവനെ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, ഒരു ശുഭകാലം നിങ്ങൾക്ക് ലഭ്യമാകയില്ല. ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടാ, മനസ്സിലായിക്കാണ്. ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അടരത്തെയും സൂക്ഷിക്കുന്നില്ലെങ്കിൽ ജീവനിൽ കടക്കാൻ കഴിയില്ല, ശുഭകാലം കിട്ടുകയില്ല, നല്ല അവസാനം കിട്ടുകയില്ല. രണ്ടു മൂന്ന് ആവർത്തി ഒരേ വിഷയം പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ കല്ലിൽ കുത്തിയ അക്ഷരം പോലെ പതിയുവാൻ. അടുത്തത്, നാവ് കൊണ്ടുള്ള പാപം ജീവിതത്തിൽ വരുത്തുന്ന ദോഷം. സദൃശ്യവാക്യങ്ങൾ 13:3. നാവിനെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. നാവിനെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. അല്ലയോ? വായ കാത്തുകൊള്ളുന്നവൻ നാവിനെ സൂക്ഷിക്കുന്നു. അപ്പൊ വായ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മറുവശം കൂടെ ചിന്തിക്കണം. വായെ സൂക്ഷിക്കാത്തവൻ പ്രാണനെ നശിപ്പിക്കുന്നു. പ്രാണനെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിനെ നശിപ്പിക്കുന്നു. നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന പാപവാക്കുകൾ ആത്മാവിനെ നശിപ്പിക്കുന്നു. അടുത്തത്, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. എന്താ അതിന്റെ അർത്ഥം? അധരങ്ങളെ പിളർക്കുക എന്ന് പറഞ്ഞാൽ
ദൈവത്തിന് സ്തോത്രം. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, വളരെ വിസ്താരത്തിൽ വായ തുറക്കുന്നവൻ എന്നാണ്. വിസ്താരത്തിൽ വായ തുറക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവൻ നാശം വരുത്തി വെക്കുന്നു, അവന് നാശമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ വായ തുറക്കണ്ട എന്നല്ല. സങ്കീർത്തനത്തിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നു, നിന്റെ വായെ വിസ്താരത്തിൽ തുറക്ക, എന്നാൽ അവൻ അതിനെ നിറയ്ക്കും. അതെന്തിനാ? ദൈവത്തെ സ്തുതിക്കുവാൻ, ആത്മാവിൽ ആരാധിക്കുവാൻ, പാടി ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ. നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കുമ്പോൾ അശുദ്ധമായ അരുതാത്ത വാക്കുകൾ നിന്റെ വായിൽ നിന്ന് പുറപ്പെടാതെ വണ്ണം അതിനെ അടച്ചു സൂക്ഷിക്കുന്ന ഒരു നിലവാരവും ഉണ്ടായിരിക്കണം. എന്നാൽ പാപത്തിന് വേണ്ടി നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുകയാണെങ്കിൽ നീ നിനക്ക് തന്നെ നാശം വരുത്തി വെക്കുന്നു. അടുത്തത് സദൃശവാക്യങ്ങൾ 21:23 വാക്യം, വായെ സൂക്ഷിക്കാത്തവൻ, നാവിനെ സൂക്ഷിക്കാത്തവൻ, സൂക്ഷിക്കുന്നവൻ കഷ്ടങ്ങളിൽ നിന്ന് തന്നെ സൂക്ഷിക്കുന്നു. വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. വായെ സൂക്ഷിക്കാത്തവൻ, വായെ സൂക്ഷിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, എതിർവശം കൂടെ. വായെ സൂക്ഷിക്കുന്നവൻ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു, വായെ സൂക്ഷിക്കാത്തവൻ പ്രാണന കഷ്ടങ്ങൾ വിളിച്ചു വരുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിലെ കഷ്ടത്തിന്റെ 75% കാരണം നിന്റെ വായ. സഹോദരി, നിന്റെ ജീവിതത്തിന്റെ കഷ്ടത്തിന്റെ 90% കാരണം നിന്റെ വായ. വായെ സൂക്ഷിച്ചില്ല, അതുകൊണ്ട് കഷ്ടങ്ങളെ വിളിച്ചു വരുത്തുകയായിരുന്നു. നിന്റെ കുടുംബത്തിലുള്ള വാക്കുകൾ നിമിത്തം അനർത്ഥം വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി, നിന്റെ കുടുംബത്തിൽ പുറപ്പെട്ട വാക്കുകൾ നിമിത്തം കഷ്ടം നിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി, വിളിച്ചു വരുത്തുകയായിരുന്നു വാക്കുകളാൽ കഷ്ടങ്ങൾ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക്. പുറകോട്ടിറങ്ങി മാനസാന്തരപ്പെട. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇരുമ്പലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചാൽ ദഹിക്കത്തില്ല. ചുക്ക് കഷായം ഇതിന് പ്രതിവിധിയല്ല. ദൈവത്തിന് സ്തോത്രം. പലരും വന്ന് പറയും, പ്രാർത്ഥിക്കണേ, ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന വയ്ക്കണേ. ഈ ആഴ്ചത്തെ സഹോദരിമാരുടെ പ്രാർത്ഥന, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ പുറകോട്ടിറങ്ങി ചിന്തിച്ച് മാനസാന്തരപ്പെട്. വാക്കുകളാൽ നാവിനെ സൂക്ഷിക്കാതെ കഷ്ടങ്ങൾ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ടോ? നിങ്ങൾ ക്ഷണിച്ചു വരുത്തി, വീട്ടിലിരുത്തിയാൽ ഞങ്ങൾ വിചാരിച്ച് അടിച്ചിറക്കാൻ പറ്റുകയില്ല. വീട്ടിലോട്ട് വന്ന് പാസ്റ്ററും മദറും കൂടെ പ്രാർത്ഥിച്ച് ആത്മാവി നിറഞ്ഞ് എന്ന് പറയുമ്പോ ആ സാത്താൻ പറയും, അങ്ങനെ നിങ്ങൾ പറഞ്ഞ പാനൊക്കത്തിൽ ഇവിടുത്തെ മറിയാമ്മ എന്നെ വിളിച്ചിരുത്തിയതാ, ഇവിടെ തോമാച്ചൻ എന്നെ ക്ഷണിച്ചിവിടെ ഇരുത്തിയതാ, വാക്കുകൊണ്ട് എന്റെ വീട്ടിനകത്തോട്ട് കയറ്റി ഇരുത്തിയതാ, എനിക്ക് അപഹരണ പറഞ്ഞാലൊന്നും ഞങ്ങൾക്ക് പാനൊക്കത്തിൽ എന്നെ വീട്ടിൽ വിളിച്ചിരുത്തിയതാ. കഷ്ടങ്ങളെ ക്ഷണിച്ചു വരുത്തി വീട്ടിൽ കയറ്റി ഇരുത്തുന്നു വാക്കിനാൽ. ഹോ, പലരും പല വാക്കുകളെ നിസ്സാരമായിട്ടാണ് ധരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്തത് യാക്കോബിന്റെ ലേഖനം 1:26 വാക്യത്തിന്, നാവിനെ കടിഞ്ഞാണിടാത്തവൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം. 1:26 കൂടെ വായിച്ചു, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ ഹൃദയത്തെ, എല്ലാരും ഒന്ന് എടുത്ത് വായിച്ചു, പുസ്തകത്തിലുണ്ടോ? നിങ്ങളുടെ പുസ്തകത്തില്. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട്. ഞാൻ ഇച്ചിരി ഉറക്കെ പറഞ്ഞോട്ടെ, ഞാൻ അതുകൊണ്ടാ ഞാനിത് പറഞ്ഞത്, ഇത് ബൈബിൾ ക്ലാസ് ആണ്. വഞ്ചിച്ചുകൊണ്ട് അടുത്തായി പറയുന്ന അടുത്ത പറച്ചിൽ എന്തുവാന്നറിയാം? ഞാനൊരു വിശുദ്ധനാ, കാരണം എന്റെ ഉടുപ്പ് കണ്ടില്ല, ഇബ്ബായ മാസ്റ്ററുടെ ഉടുപ്പ് പോലെ. ദൈവത്തിന് സ്തോത്രം. എന്റെ കാര്യമാണ്, ദൈവത്തിന് സ്തോത്രം. ഉടുപ്പിന്റെ അടക്കം കണ്ടില്ല, മുട്ടുവരെ ഉണ്ട്, വെള്ള ഉടുപ്പാ ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ ഒരു ഭക്തനല്ലേ? നിരൂപിക്കുന്നത് എന്താണ്? ഞാനൊരു ഭക്തൻ. പള്ളിപ്പാട് സഭയിലേക്കും തികഞ്ഞ ആത്മീയൻ ഞാനാ, പക്ഷെ നാവിന് ഒരു നിയന്ത്രണവും ഇല്ല. നാലു പേര് കൂടുമ്പം 10 പേരുടെ കുറ്റമാ പറച്ചില്. ഇവിടുത്തെ കാര്യമല്ലേ ക്ഷമിക്കണേ? നിങ്ങൾ എന്നോ ക്ഷമിക്കണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം.
ഭക്തനെന്നാണ് നിരൂപിക്കുന്നത്. പക്ഷെ നാവിന് ഒരു നിയന്ത്രണവുമില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ ഭക്തി വ്യർത്ഥം. ആ ഭക്തി വ്യർത്ഥം. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കൂട്ട് സഹോദരൻ വന്നിരിക്കട്ടെ, എന്താ ചർച്ചാ വിഷയം? എന്താ നിങ്ങളുടെ ചർച്ചാ വിഷയം? കൂട്ടുവിശ്വാസി നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷേമം അന്വേഷിക്കാൻ കയറി വന്നു. രണ്ട് വിശ്വാസികൾ ഒരുമിച്ച് വന്നാൽ അവരുടെ വായിലൂടെ ആരെല്ലാം കയറി ഇറങ്ങി പോവെന്നറിയാവും. സെൻട്രൽ പാസ്റ്റർ, ചീഫ് പാസ്റ്റർ, പിന്നെ സ്ഥലത്തിരിക്കുന്ന പാസ്റ്റർ, മദർ, സഹോദരി, ആരെല്ലാം അവരുടെ വായിക്കകത്തൂടെ കയറി ഇറങ്ങിപ്പോകും. ആരെങ്കിലും രഹസ്യമായി ഒരു ടേപ്പ് റെക്കോർഡർ എടുത്തുകൊണ്ട് വെച്ച് ഇത് റെക്കോർഡ് ചെയ്ത് നാലുപേര് കേക്കെ കേൾപ്പിച്ചാല് അവന്റെ ഭക്തിയുടെ തനിനിറം വെളിപ്പെടും. അപ്പോൾ അയ്യത്തിന് സാധനം നാവിനെ കടിഞ്ഞാടിടാതെ. അന്യഭാഷ പറഞ്ഞിട്ട് പ്രയോജനമില്ല സഹോദര, അന്യഭാഷ പറഞ്ഞിട്ട് പ്രയോജനമില്ല സഹോദരി. നിന്റെ ഭക്തി വ്യർത്ഥമാണ്, നിന്റെ പ്രാർത്ഥന പാപമാണ്, നിന്റെ അന്യഭാഷ പാപമാണ്, നിന്റെ കുടുംബ പ്രാർത്ഥന പാപമാണ്, നിന്റെ ആരാധന പാപമാണ്, നിന്റെ സാക്ഷ്യ പാപമാണ്, നിന്റെ എല്ലാ പാപമാണ്. ദൈവത്തിന് സ്തോത്രം, നീ ഒരു ഭക്തനല്ല. നാവിന് കടിഞ്ഞാണിടുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഒരുവൻ ഭക്തൻ എന്ന് നിരൂപിക്കുന്നെങ്കിൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി ഈ വാക്കുകളുടെ പാപത്തിന്റെ അനന്തര ഫലം എന്താണ്? എന്താണ് അതിന്റെ ശിക്ഷ? ഒന്ന്, മത്തായിയുടെ സുവിശേഷം 12:36. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ പറയുന്ന ഏതു നിസ്സാര വാക്കിന് അടിയിലോട്ട് വരെയിട്ടോ, മൊത്തം വായിക്കേ. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആര് ബോധിപ്പിക്കണം? ആര് ബോധിപ്പിക്കണം? പറഞ്ഞ ഓരോ വാക്കിനും, ഇരുന്ന് പറഞ്ഞ ഓരോ നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ നിങ്ങൾ ദൈവമുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നാവിൽ നിന്ന് പുറപ്പെട്ട ഓരോ പാപത്തിന്റെ വാക്കിനും ചെല്ലു പറയൂ. ഓ, ഞാനൊന്നും ഓർക്കാതെ പറഞ്ഞതാ, ഞാനൊന്നും ചിന്തിച്ചുകൊണ്ട് പറഞ്ഞതല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കിനും ന്യായവിധിയുണ്ട്. നിസ്സാര വാക്കിന് വരെ, മനുഷ്യൻ പറയുന്ന നിസ്സാര വാക്കിന് വരെ ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അടുത്തത് വാക്കുകളുടെ ശിക്ഷാവിധി എന്താണ്? ദൈവത്തിന് സ്തോത്രം. അത് അഗ്നി നരകത്തിന് നമ്മെ യോഗ്യരാക്കുന്നു, മനുഷ്യനെ യോഗ്യനാക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5:22. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. നിസാര എങ്ങനെയാ പറയുന്നത്? എവിടെ കൊണ്ടാ, എവിടെ കൊണ്ടാ, എവിടെ കൊണ്ടാ പറയുന്നത്? നിസാര എന്ന് പറഞ്ഞാൽ, പറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നിസാര എന്തോ അതിന്റെ അർത്ഥം എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. നിസാര ഇപ്പോഴേ ദേവത്തേരിലെ കുഞ്ഞുച്ചാൻ ഇങ്ങോട്ട് വരുന്നു എന്നിരിക്കട്ടെ. ഞാന് കുഞ്ഞുച്ചാനെ നിസാരനായി കണക്കാക്കിക്കൊണ്ട് ഒരു നിസാരമായ വാക്ക് ഉപയോഗിച്ചു. പല വാക്കുകളുണ്ടല്ലോ പലർക്കും. അല്ലെങ്കിൽ തങ്കച്ചാനെ കണ്ടോണ്ട് ഞാന് തങ്കച്ചാനെ കളിയാക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ നിസാരമായി എണ്ണിക്കൊണ്ട്, നിസാരാന്ന് എണ്ണുക എന്ന് പറയുന്ന ഏതാ? ഇത് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു, അല്ലെങ്കിൽ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട, അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് വിലയിരുത്താതെ നിസാരമായി ഗണിച്ചുകൊണ്ട് നിസാരമായി പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നാവിൽ നിന്ന്, നിങ്ങളുടെ വായിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ? നിസാര എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് വായിച്ചേ, പ്രത്യേകിച്ച് സഹോദരനോട് നിസ്സാരായി എന്ന് പറഞ്ഞാൽ, നിസ്സാരായി എന്ന് ഗണിച്ചുകൊണ്ട്
പുറപ്പെടുവിക്കുന്ന വാക്കുകൾ, ഉച്ചരിക്കുന്ന വാക്കുകൾ, ഉപയോഗിക്കുന്ന വാക്കുകൾ, അത് ന്യായാധിപ സഭയുടെ മുൻപാകെ നിങ്ങളെ നിർത്തുന്നു. അടുത്തത് മൂഢ എന്ന് പറഞ്ഞാലോ, മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഈ പെന്തക്കോസ്തല വിശ്വാസി അഭിഷേകം പ്രാപിച്ചതാ, അന്യഭാഷ പറയാൻ തുടങ്ങിയ 3 മണിക്കൂർ നിർത്താതെ പറയും. സഹോദരനെ വിളിച്ചതെന്താ? കൂട്ടു സഹോദരനെ വിളിച്ചതെന്താ? കൂട്ടു സഹോദരനെ വിളിച്ചതെന്താ? മൂഢ, മൂഢ. കൂട്ടു സഹോദരിയെ വിളിച്ചത് എങ്ങനെ? മൂഢ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, പുറകോട്ടിറങ്ങി മാനസാന്തരമാണ്. ഒരു കാര്യം അറിയാമോ? നിങ്ങൾ ഒരുപക്ഷെ ഈ വാക്കുകളൊക്കെ മറന്നുപോയിരിക്കും. നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും സർവശക്തനായ ദൈവം തന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. വിശുദ്ധന്മാർക്ക് വേണ്ടി അവനൊരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെട്ട ഓരോ വാക്കുകളും അതാത് സമയത്ത് ദൈവത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ന്യായാധിപ സഭയുടെ മുൻപാകെ നിൽക്കുമ്പോൾ പുസ്തകം തുറന്നു വെച്ചിട്ട് ഓരോരോ വാക്കുകൾ എടുത്തു വായിച്ച് കേൾപ്പിച്ചിട്ട് നിന്നെ ന്യായം വിധിച്ച് അഗ്നിപ്പുഴകയിലേക്ക് തള്ളിക്കളയും. 40 വർഷമായ വിശ്വാസി, അഗ്നിപ്പുഴകയിലേക്ക് തള്ളിക്കളയും. വേറെ ഒന്നും ചെയ്തില്ല, വ്യഭിചാരം ചെയ്തില്ല കേട്ടോ, കൊലപാതകം ചെയ്തില്ല, മദ്യപാനവും ചെയ്തില്ല, ഷാപ്പിക്കേറി കുടിച്ചുമില്ല. ഒരൊറ്റ വാക്ക്, എന്താ കൂട്ടു സഹോദരനെ എന്താ വിളിച്ച്? കൂട്ടു സഹോദരനെ എന്താ വിളിച്ച്? മൂഢ. വാക്കുകളിലെ പാപങ്ങളുടെ അനന്തര ഫലം നിത്യത്തിൽ പൊയ്യുക. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാം. വാക്കുകളുടെ പാപം നിമിത്തം ഭൗമിക നന്മകൾ വരണ്ടു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. സദൃശ്യവാക്യം അല്ല, സഭാപ്രസംഗി 5:6. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമായി തീരരുത്. സഭാപ്രസംഗി 5:6 പുസ്തകം എടുത്തു. പല വീട്ടിൽ ഒരു മേൽഗതിയും ഇല്ല. രാവ് മുതൽ വൈകുന്നു വരെ അധ്വാനമാ, കടഭാരം തീർന്നിട്ട് നേരമില്ല, കഷ്ടം മാറിയിട്ട് സമയമില്ല. ഞെരുക്കവും കഷ്ടവും ജീവിതത്തിൽ തൊടുന്നതിലെല്ലാം വരൾച്ച. വായിക്കണോ വാക്യം? നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമായി തീരരുത്. അടുത്തത് അബദ്ധവശാൽ വന്നുപോയി എന്ന് ദൂതന്റെ സന്നിധിയിൽ പറയരുത്. ദേഷ്യം വരുമ്പം, കോപം വരുമ്പോ ചിലർക്ക് കണ്ണു കാണത്തില്ല, പിന്നെ പറയുന്നു ഓ ഞാനൊന്ന് ഓർത്തില്ല, കോപം വന്നപ്പോ ഞാനങ്ങ് പറഞ്ഞു പോയതാ. ദൂതന്റെ സന്നിധിയിൽ, നിന്റെ മുൻപിൽ ഒരു ദൂതൻ നിൽക്കുന്നുണ്ടറിയാമോ? നിന്റെ കുടുംബത്തിൽ ഒരു ദൂതൻ ഉണ്ടെന്നറിയാമോ? നിന്റെ ഭവനത്തിൽ ഒരു ദൂതൻ ഉണ്ടെന്ന് ചെല്ല് പറയുന്നേ, ഞങ്ങളുടെ വീട്ടിൽ ദൂതൻ ഇല്ല. ശരിയാ, അവരുടെ വീട്ടിൽ ദൈവദൂതൻ ഇല്ല, പിന്നെ വേറെ ദൂതനാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ പകൽ ഞാൻ ഉപദേശിച്ച വാക്കുകൾ ഒരിക്കൽ കൂടെ ഉപദേശിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ ദൈവ സാന്നിധ്യം നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളണം. നിങ്ങളുടെ ഭവനത്തിലെ ദൈവ സാന്നിധ്യം ഉണ്ടാക്കുന്നതും ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തുന്നതും നിങ്ങൾ തന്നെയാണ്. ഈ പുതുവർഷത്തിൽ എല്ലാ വീട്ടിലും ഒന്ന് കയറി ഇറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. വളരെ കഷ്ടത്തോടെയാണെങ്കിലും ഭവനങ്ങളിൽ കയറി ഇറങ്ങി പല വീട്ടിലും ചെന്ന് കയറിയിട്ട് ഒരു ദൈവ സാന്നിധ്യമില്ല. സത്യമാണ്, സാത്താൻ സിംഹാസനമിട്ടിരിക്കുന്ന പോലെ. ഏതാണെന്ന് എന്നോട് ഇപ്പൊ ചോദിക്കരുത്, തനിയെ വന്ന് ചോദിച്ചാ പറയാം. ദൈവത്തിന് സ്തോത്രം. വീട്ടിലൊരു ദൈവ സാന്നിധ്യമില്ല. രക്ഷിക്കപ്പെട്ടവർ വസിക്കുന്ന വീടാണോ എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. വിശ്വാസിയുടെ വീട് പേര് എന്താണ്? പല പേരൊക്കെ ഉണ്ട്. ഇന്ന് വീട്ടുകൾക്ക് ഗിലയാദ്, ഗിൽഗാല് ഇങ്ങനൊക്കെയാ, നല്ല പേരുകളൊക്കെയാ. യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലുണ്ടോ?
നിങ്ങളുടെ വീട്ടിൽ ഒരു ദൈവ സാന്നിധ്യം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ കിടപ്പുമുറിയിൽ, നിങ്ങളുടെ അടുക്കളയിൽ, നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വിസിറ്റേഴ്സ് മുറിയിൽ ദൈവ സാന്നിധ്യം, നിങ്ങളുടെ വീട്ടിൽ ഒരു ദൈവ സാന്നിധ്യം, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഭവനത്തിലെ ദൈവ സാന്നിധ്യം ഉണ്ടാക്കുന്നതും ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തുന്നതും നിങ്ങൾ തന്നെയാണ്. ഈ പുതുവർഷത്തിൽ എല്ലാ വീട്ടിലും ഒന്ന് കയറി ഇറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. വളരെ കഷ്ടത്തോടെയാണെങ്കിലും ഭവനങ്ങളിൽ കയറി ഇറങ്ങി പല വീട്ടിലും ചെന്ന് കയറിയിട്ട് ഒരു ദൈവ സാന്നിധ്യമില്ല. സത്യമാണ്, സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്ന പോലെ. ഏതാണെന്ന് എന്നോട് ഇപ്പൊ ചോദിക്കരുത്, തനിയെ വന്ന് ചോദിച്ചാ പറയാം. ദൈവത്തിന് സ്തോത്രം. വീട്ടിൽ ഒരു ദൈവ സാന്നിധ്യമില്ല. രക്ഷിക്കപ്പെട്ടവർ വസിക്കുന്ന വീടാണോ എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. വിശ്വാസിയുടെ വീട് പേര് എന്താണ്? പല പേരൊക്കെ ഉണ്ട് ഇന്ന് വീട്ടുകൾക്ക്. ഗിലയാദ്, ഗിൽഗാല്, ഇങ്ങനൊക്കെയാണ്, നല്ല പേരുകളൊക്കെയാണ്. യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഒരു ദൈവ സാന്നിധ്യം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ കിടപ്പുമുറിയിൽ, നിങ്ങളുടെ അടുക്കളയിൽ, നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വിസിറ്റേഴ്സ് മുറിയിൽ ദൈവ സാന്നിധ്യം, നിങ്ങളുടെ വീട്ടിലൊരു ദൈവ സാന്നിധ്യം, ദൈവത്തിന് സ്തോത്രം. ദൈവ സാന്നിധ്യം ഉണ്ടാക്കുന്നതും നിങ്ങളാണ്, നഷ്ടപ്പെടുത്തുന്നതും നിങ്ങളാണ്. ഒന്നാമത്, ദൈവ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഭവനം വിശുദ്ധമായിരിക്കണം. ഒന്ന്, ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീട് പ്രതിഷ്ഠയിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടി. അപ്പോൾ ഞാൻ ഇപ്രകാരം പറഞ്ഞു, നാല് കാര്യം നിങ്ങൾ സൂക്ഷിക്കണം. ഒന്ന്, ദൈവം തന്ന വീടാണ്, കൃപ വിട്ടൊരു വാക്ക് ഈ വീട്ടിൽ ഉയരാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. കൃപ വിട്ടൊരു വാക്ക് നിങ്ങളുടെ വീട്ടിൽ ഉയരരുത്. ദൈവം തന്ന വീടാ, കൃപ വിട്ട് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? ഭർത്താവ് ഭാര്യയുടെ നേരെ കോപിച്ച് എന്തൊക്കെ സംസാരിച്ചു, കോപിച്ച് എന്തെല്ലാം പ്രവർത്തിച്ചു, കോപം കൊണ്ട് പല്ലുകടിച്ചു, ചിലർ മുഷ്ടി ഉരുട്ടി, ചിലർ കെട്ടവാക്ക് ഭാര്യയുടെ നേരെ ഉപയോഗിച്ചു, ചിലർ ഭർത്താവിന്റെ നേരെ കെട്ടവാക്ക് ഉപയോഗിച്ചു. ദൈവ സാന്നിധ്യം നിങ്ങളുടെ വീടിനെ വിട്ടുപോകുന്നെന്ന് അറിയുന്നുവോ? രണ്ടാമത്, നിങ്ങളുടെ വീട് ഒരു സിനിമാശാലയാക്കരുത്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണും, ആധുനിക ലോകമാണ്, ടി വി സാധാരണ നിലയിൽ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിക്കോ, വേണമെങ്കിൽ ഞാൻ അതിനെതിരല്ല എന്ന് വിചാരിച്ച് ഞാൻ വിശ്വാസ വീട്ടിൽ ഒരു ടി വി വാങ്ങിച്ചു വയ്ക്കാൻ പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അല്ല, ഒരുപക്ഷെ ഞാൻ വാങ്ങി വെച്ചാൽ പള്ളിപ്പാട്ട് വിശ്വാസികൾ എന്തു പറയും? ഇവിടെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾ എന്തോ പറയും? വാങ്ങിച്ചു വെച്ച് മേളോട്ട് ഒരു ഏരിയയിലും വെച്ച് ഞാൻ ഇവിടെ ഇരുന്നോണ്ട് ന്യൂസും ഒക്കെ കണ്ടാൽ നിങ്ങൾ എന്തോ പറയും? അയ്യോ, പാസ്റ്റർ പാപം ചെയ്തു, പാസ്റ്റർ പാപം ചെയ്തു, വെളിപ്പാട് പോയി, ടി വി പോട്ടെ, നല്ലൊരു ഷീറ്റ് വിരിച്ച് കിടന്ന പാപമാണെന്ന് പറയുന്ന ആളുകൾ. ദൈവത്തിന് പാസ്റ്റർ പാപം ചെയ്തു പോയി. പാസ്റ്റർക്ക് ഇത് പാപമാ, ഞങ്ങൾക്കത് പാപമല്ല. വാർത്താ മാധ്യമങ്ങളാണ് ഇത് ഉപയോഗിച്ചുകൊള്ളുക, ഞാൻ അതിനെതിരല്ല. പക്ഷേ നിന്റെ വീട്ടിൽ ഒരു സീരിയൽ, ഒരു സിനിമയുടെ ഭാഗം, ഒരു മോഹിനിയാട്ടം, അത് നിന്റെ വീട്ടിൽ ആ ശബ്ദം പുറപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ വീട് സിനിമാശാലയായി. പിന്നെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് വിളിക്കല്ലേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് വിളിക്കരുത്. സിനിമയുടെ ശബ്ദം, ആ നാടകത്തിന്റെ ശബ്ദം, അശുദ്ധമായ ശബ്ദം നിന്റെ വീട്ടിൽ മുഴങ്ങി കേൾക്കുമ്പോൾ, ചിലക്ക് ടി വി വേണ്ട, ടേപ്പ് റെക്കോർഡർ മതി, രാവിലെ മുതൽ വൈകുന്നത് വരെ യേശുദാസിന്റെ പാട്ട്, എന്തൊക്കെയാണെന്നറിയാം, ഡിസ്കോ. നിന്റെ വീട്ടിൽ ഈ അശുദ്ധിയുടെ ശബ്ദം ഉയർന്നു കേട്ടാൽ പിന്നെ അവിടെ ദൈവം അധിവസിക്കുമെന്ന് വിചാരിക്കരുത്. പിന്നീട് അത് ദൈവ സാന്നിധ്യമില്ലാത്ത വീടാണ്. വലിച്ചെറി അതെല്ലാം പുറത്ത്, വേണ്ട എന്ന് തീരുമാനിക്ക. ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്ത്. മാതാപിതാക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്കിത് നിയന്ത്രിക്കാൻ കഴിവില്ലെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ഇന്നത് വിറ്റേക്കണം. ദൈവത്തിന്
പലരും ഇങ്ങനെ ദുഃഖത്തോടെ പറയുന്നുണ്ട്, ഞങ്ങളില്ലാത്ത സമയത്ത് അടപ്പ് പൊളിച്ച് അവർ കണ്ടെന്ന്. എന്തോ പൂട്ടിവെച്ചിരുന്ന ടി വി ഞങ്ങളില്ലാത്ത സമയത്ത് കുത്തിപ്പൊളിച്ച് പിള്ളേര് കണ്ടു. എന്തോ കണ്ടേ അവരെന്തോ കണ്ടേ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് കണ്ടത്? ദൈവത്തിനു സ്വാതന്ത്ര്യം. ഈ ആഴ്ചത്തെ സഹോദരിമാരുടെ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ വേണേ. എന്റെ വീട് ദൈവത്തിന്റെ ഭവനമായി സൂക്ഷിച്ചോണം. ആരെല്ലാം വന്ന് പ്രാർത്ഥിച്ചാൽ ഒരു പ്രയോജനവുമില്ല, ദൈവ സാന്നിധ്യത്തെ വീട്ടിലുണ്ടാക്കിക്കൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്, ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം നിന്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷവും നിന്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നാലാമത്, ക്രമരഹിതമായി പ്രമാണവിരുദ്ധമായി പണം നിന്റെ വീട്ടിൽ കയറാൻ നീ അനുവദിക്കരുത്. അനീതിയുടെ കൂലി നിന്റെ അതിർക്കകത്ത് പ്രവേശിക്കരുത്. അന്യായ ലാഭം, കൊള്ളലാഭം, പ്രമാണം വിട്ട് ഉണ്ടാക്കിയ പണം നിന്റെ അതിരിനകത്ത് കയറാൻ നീ അനുവദിക്കരുത്. ഒരുപക്ഷെ അതിൽ നിന്ന് ഒരു 500 എടുത്ത് പാസ്ക്ക് കൊടുത്തെന്നിരിക്കും. അത് നിനക്ക് ന്യായവിധിയാണ്, നിന്റെ തലമുറയ്ക്ക് അത് ശാപമാണ്. കൈക്കൂലിയുടെ പണം, പ്രമാണവിരുദ്ധമായ പണം, ദൈവം പ്രസാദിക്കാത്ത പണം നിന്റെ വീട്ടിൽ കയറരുത്. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി നീ കഴിക്കരുത്. അതുകൊണ്ട് നീ വീട് പണിയരുത്. അതുകൊണ്ട് നീ വസ്തു വാങ്ങരുത്. അത് നിനക്ക് ന്യായവിധിയാ. വല്ലോ നിന്റെ വീട്ടിനകത്തുണ്ടെങ്കിൽ പരിശോധിച്ചിട്ട് വലിച്ചെറിയണം. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പറയണം, നെഞ്ചത്തോട്ട് കൈവച്ച്, കർത്താവേ, ന്യായവിരുദ്ധമായതൊന്ന് എന്റെ വീട്ടിലില്ല. ദൈവത്തിനു സ്തോത്രം. ദൈവത്തിന്റെ പണം ദൈവം നിങ്ങൾക്ക് തരുന്നതിനെ കുറിച്ച് ഭയമുണ്ടായിരിക്കണം. ഒരു നഷ്ടം വന്നാൽ ചിന്തിക്കണം, എന്തുകൊണ്ട് അങ്ങനെ പോയി? ഒരു കഷ്ടം വന്നാൽ ഇരുന്ന് ചിന്തിക്കണം, എന്തുകൊണ്ട് അങ്ങനെ പോയി? ഏതുവഴി വന്നു? ഒരിക്കൽ ഒരു പാല് കച്ചവടക്കാരൻ പറഞ്ഞതാ, വെള്ളത്തിൽ കിട്ടിയത് വെള്ളത്തിൽ പോയെന്ന്. കഥയറിയാമോ? പാലിന്റെ പാല് കൊടുത്ത പൈസയും വാങ്ങിക്കൊണ്ട് നല്ല മഴയുള്ള സമയത്ത് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. ഒരു തടിപ്പാലം കടക്കണമായിരുന്നു, തോടിന്റെ കുറുകെ ഇട്ടിരുന്ന പാലത്തെ കയറിയപ്പോ ഒരു കാറ്റടിച്ചു. പോക്കറ്റിൽ കിടപ്പുണ്ടായിരുന്ന പണം പാല് വിറ്റ, അല്ലെ, പാലും വെള്ളം വിറ്റ. കാറ്റടിച്ച് കൊടയും പുള്ളിയും പണവും കൂടെ വെള്ളത്തിൽ വീണു. തപ്പിപ്പിടിച്ചെഴുന്നേറ്റ് നീന്തി കയറി നോക്കിയപ്പം പോക്കറ്റിൽ കിടന്ന പണം വെള്ളത്തിൽ പോയി. പുള്ളി ആശ്വസിച്ചു, ഇത് വെള്ളത്തിൽ കിട്ടിയതാ, വെള്ളത്തിൽ പോയി. ദൈവത്തിന് സ്തോത്രം. വെള്ളത്തിൽ കിട്ടുന്നത് വെള്ളത്തിൽ പോകും. വെള്ളത്തിൽ പോകുന്നെങ്കിൽ ചിന്തിച്ചോണം, വെള്ളത്തിൽ വന്നതാണോ? ദൈവത്തിന് സ്തോത്രം. അനീതിയുടെ കൂലി വീട്ടിനകത്ത് പ്രവേശിക്കുവാൻ അനുവദിക്കരുത്. ബുദ്ധി ഉപദേശം എന്ന വണ്ണം പറഞ്ഞു തരിക. ദൈവത്തിന് സ്തോത്രം. ജോലി ചെയ്ത് പണം വാങ്ങുമ്പോൾ, ഏതെങ്കിലും പണം കൈനീട്ടി വാങ്ങുമ്പോൾ മനസാക്ഷി പറയണം, ഇത് നീതിയുടെ പണമാണെന്ന്. മനസാക്ഷി പറയണം, ഇത് നിർമ്മലമായ പണമാണെന്ന്. മനസാക്ഷി പറയണം, നിങ്ങളോട് തന്നെ പറയണം, ഇത് ന്യായമായ പണമാണ്. മനസാക്ഷി പറയണം, ഇത് ദൈവത്തിന് പ്രസാദമായ പണമാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവ സാന്നിധ്യം ഭവനത്തിൽ ഉണ്ടാകുവാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ദൈവ സാന്നിധ്യത്തെ ഇതേ നഷ്ടപ്പെടുത്തരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് ദൂതന്റെ മുൻപാകെ പറയാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, ദൈവം നിന്റെ വാക്കു നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? ദൈവമക്കളെ, ഒരു കാര്യം പറയട്ടെ, നിന്റെ ഭവനത്തിൽ നീ പുറപ്പെടുവിക്കുന്ന വാക്കു നിമിത്തം ദൈവം കോപിച്ചിട്ട് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്റെ വാക്ക് നിമിത്തം കോപിച്ച്, കൈകളുടെ പ്രവൃത്തിയിൽ വരച്ച്, ജീവിതത്തിൽ ഒരു മേൽഗതിയുമില്ല, എന്നും കടഭാരം, എന്നും ഞെരുക്കം. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ പറഞ്ഞ കാര്യം ഓർക്കുന്നോ? ഒരിക്കൽ ദേശത്ത് 3 വർഷം കൂടെ കൂടെ അടിക്കടി ക്ഷാമമുണ്ടായി. ദാവീദിന്റെ കാലത്ത് ദാവീദ് ചോദിച്ചു യഹോവയോട്, എന്തുകൊണ്ട്? വൈ ലോർഡ്, എന്തുകൊണ്ട് കർത്താവേ ക്ഷാമം? എന്തുകൊണ്ട് ക്ഷാമം? നിങ്ങളും വിലയിരുത്ത്, മുട്ടുമടക്ക്, ചോദിക്ക് എന്തുകൊണ്ടെന്ന്. കർത്താവിനോട് ചോദിക്ക്, അധികം ധനികനാകണ്ട എനിക്ക്, എന്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് വരൾച്ച? എന്റെ ഭൗമിക ജീവിതത്തിൽ എന്തുകൊണ്ട് വരൾച്ച? ദൈവത്തോട് ചോദിക്ക്. മറുപടി പറയും,
എന്തുകൊണ്ട് എന്റെ കടഭാരം മാറുന്നില്ല? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു വഴി ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നശിച്ചു പോകുന്നു? എന്തുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ അനാത്മീയരായി പോകുന്നു? എന്തുകൊണ്ട് എന്റെ മകൾ ദൈവത്തിന്റെ വഴിവിട്ടുപോയി? എന്തുകൊണ്ട് എന്റെ മകൻ ദൈവത്തിന്റെ വഴിവിട്ടുപോയി? ദൈവത്തോട് ചോദിക്ക, പാസ്റ്ററോട് ചോദിക്കുന്നതിന് മുൻപേ മുട്ടുമടക്കി കർത്താവിനോട് ചോദിക്ക, നിങ്ങളുടെ മകൻ ദൈവത്തിന്റെ വഴിവിട്ട് നടക്കുമ്പോൾ മുട്ടുമടക്കി കർത്താവിനോട് ചോദിക്കണം, കർത്താവേ എന്തുകൊണ്ട് എന്റെ മകൻ ഇങ്ങനെ ജീവിക്കുന്നു? നെഞ്ചത്തോട്ട് കൈവച്ചുകൊണ്ട് അമ്മമാരെ ചോദിക്ക് ദൈവത്തോട്, എന്തുകൊണ്ട് എന്റെ മകൾ ഇങ്ങനായിപ്പോയി? കർത്താവ് മറുപടി തരും. ദൈവത്തിന് സ്തോത്രം. എന്താ മറുപടി? മകനെ, വേറെ ആരുടെയും കുറ്റമല്ല, നിന്റെ കുറ്റമാ. മകളെ, വേറെ ആരുടെയും കുറ്റമല്ല, നിന്റേതാ. ദൈവം മറുപടി പറഞ്ഞു, രക്തപാതകം നിന്റെ വീട്ടിൽ കിടക്കുന്നു, അതിന് നീ പ്രായച്ചിത്തം വരുത്താത്തിടത്തോളം നിന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല, വരൾച്ച മാറുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഓടി നടന്ന് അധ്വാനിക്കുന്നതിന് മുൻപ് മുട്ടുകുത്തി ദൈവസന്നിധി ചോദിക്കുക, എന്താ എന്റെ കൈകളുടെ പ്രവൃത്തി സത്യമാകാതിരിക്കുന്നത്? എന്തുകൊണ്ട് എന്റെ കൈകളുടെ പ്രവൃത്തിയിൽ വരൾച്ച? മുട്ടുകുത്ത്, കുടുംബമായി മുട്ടുകുത്ത്, ദൈവത്തോട് ചോദിക്കുക, കർത്താവേ എന്റെ കൈകളുടെ പ്രവൃത്തിയിൽ വരൾച്ച എന്താ? ഞാൻ എന്നും അധ്വാനിക്കുന്നു, എന്താണ് എന്റെ ജീവിതത്തിലെ വരൾച്ചയുടെ കാര്യം? അപ്പോൾ കർത്താവ് പറയും, മകനെ നീ പുറകോട്ട് ഇറങ്ങി നോക്ക്, നീ വാക്കുകൊണ്ട് പാപം ചെയ്തു, നിന്റെ വാക്കുകൾ പലതും പാപകാരണമായി, അതിനാൽ ഞാൻ കോപിച്ചിട്ട് നിന്റെ കൈകളുടെ പ്രവൃത്തിയിൽ വരൾച്ച അയച്ചിരിക്കുന്നു എന്ന് നിന്നോട് പറയുവാനിടയാണ്. ഹല്ലേലൂയ, മനസാന്തരപ്പെടുവേൻ. ദൈവത്തിനു സ്തോത്രം. ഇനി നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. യെശയ്യ പ്രവാചകൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഇപ്രകാരം വിലപിക്കുകയാണ്, ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടെങ്കിലും തന്നെത്താൻ ഇത് ബോധ്യമാകുന്നതാ വലിയൊരു അനുഗ്രഹം. പ്രവാചകനായ യെശയ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഉസിയാവ് മരിച്ച ആണ്ടിൽ അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സൈന്യങ്ങളുടെ യഹോവ മഹിമയൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട്, ഉസിയാവ് മരിച്ച ആണ്ടിൽ യഹോവയാം ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നതായി കാണുമ്പോൾ യെശയ്യാവ് ഇപ്രകാരം പറയുകയാണ് തന്റെ അവസ്ഥയെക്കുറിച്ച്, അയ്യോ ഞാൻ നശിച്ചു. തന്റെ പാപം എന്താണ്? അശുദ്ധ അധരങ്ങളുള്ള മനുഷ്യൻ. അടുത്തതായി പറയുന്നു, അശുദ്ധ അധരങ്ങൾ ഉള്ളവരുടെ നടുവിൽ ഞാൻ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ഹോവയെ കണ്ടുപോയല്ലോ. വിലപിക്കുകയാണ്. ഒന്നാമത് ഉസിയാവ് മരിക്കണം. ഈ പാപം മനസ്സിലാക്കണമെങ്കിൽ പലർക്കും ജീവിതത്തിൽ വന്നിട്ടുള്ള വാക്കുകളിലെ പാപം പാപമായിട്ട് ഇന്നും തോന്നിയിട്ടില്ല. യെശയ്യാ പ്രവചനം 1:5 വരെയുള്ള, യെശയ്യാ പ്രവചനം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ പഠിച്ചു നോക്കിയാൽ പ്രവാചകൻ വിസ്തരിക്കുന്ന എന്താണെന്നറിയാം? പറയുന്ന മുഴുവൻ അവർക്കയ്യോ കഷ്ടം, എവർക്കയ്യോ കഷ്ടം, അവർക്കയ്യോ കഷ്ടം, അവർക്കയ്യോ കഷ്ടം. തന്റെ കഷ്ടത്തിന്റെ നിലവാരത്തെ കണ്ടുണരുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പലർക്കും പറ്റിയിരിക്കുന്ന തോൽവിയതാ? അയ്യത്തിന് സ്തോത്രം. തോമാച്ചനയ്യോ കഷ്ടം, മറിയാമ്മയ്ക്കയ്യോ കഷ്ടം, ശോശാമ്മയ്ക്കയ്യോ കഷ്ടം, ചാക്കോച്ചന കഷ്ടം. ഈ പറയുന്ന നിന്റെ കഷ്ടം മനസ്സിലാക്കാൻ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. മറ്റുള്ളവരുടെ കഷ്ടത്തെ കുറിച്ച് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നെടുക നടക്കുന്നതല്ലാതെ സ്വന്തം ജീവിതത്തിന്റെ നിലവാരത്തെ കണ്ടുണരുവാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കണ്ടുണരണമെങ്കിൽ ദൈവം മുൻപാകെ നിൽക്കണം. പരിശുദ്ധ ദൈവത്തെ കാണുമ്പോൾ ജീവിതത്തിന്റെ നിലവാരം ബോധ്യമാകും. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ അവൻ പറയുകയാണ്, അയ്യോ ഞാൻ നശിച്ചു. എന്റെ പാപം എന്താ? ഞാൻ അശുദ്ധ അധരങ്ങളുള്ള മനുഷ്യൻ. സമ്മതിച്ചു തന്റെ പാപത്തെ. പറയാമോ ഇന്ന് ദൈവസന്നിധിയിൽ നെഞ്ചത്തോട്ട് കൈവച്ച് പറയണം, ഞാൻ അശുദ്ധ അധരങ്ങളുള്ള മനുഷ്യൻ. ഏറ്റുപറയണം കർത്താവിന്റെ മുൻപാകെ. അടുത്തത്, ഞാൻ അശുദ്ധ അധരങ്ങൾ ഉള്ളവരുടെ നടുവിൽ. രണ്ട് പാപം. അശുദ്ധ അധരങ്ങൾ ഉള്ളവൻ മാത്രമല്ല, പാർക്കുന്നത് എവിടെയാണ്? അശുദ്ധ അധരങ്ങൾ ഉള്ളവരുടെ നടുവിൽ. എന്റെ കൂട്ടുകാരാരാ? ആരുടെ നടുവിലാണ് നിന്റെ സംസാരം? വിലയിരുത്താമോ? അശുദ്ധ അധരങ്ങൾ ഉള്ളവരുടെ നടുവിൽ, അവിടെ നിന്റെ പാർപ്പ്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിന്റെ അവസ്ഥ കണ്ടറിഞ്ഞ് വിലപിക്കുന്നു. ഉടനെ അവൻ തന്റെ നിലവാരത്തെ മനസ്സിലാക്കി അനുതപിക്കുമ്പോൾ
ഒരു ദൈവത്തിന്റെ ദൂതൻ യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് ഒരു കനൽ എടുത്തുകൊണ്ട് വന്ന് എവിടാ തൊട്ടത്? എവിടാ തൊട്ട്? നാവിൽ തൊട്ടു, അവന്റെ വായിക്ക് തൊട്ടു, അവന്റെ അധരങ്ങളെ തൊട്ടു. എന്നിട്ട് പറയുകയാണ്, നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു, നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോയിരിക്കുന്നു. വാക്യം വായിക്കാറിന്റെ 7, അത് എന്റെ വായിക്ക് തൊടുവിച്ചു, ഇത് ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ തീക്കനൽ നാവിൽ തൊട്ടാൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകും, അകൃത്യം നീങ്ങും. ദൈവത്തിന് സ്തോത്രം. എവിടാ തൊടേണ്ടത്? പാപം ഇപ്പോൾ എവിടാ ഇരിക്കുന്നതെന്ന് അറിയാമോ? നാവിലായതുകൊണ്ട് നാവിൽ തൊടേണ്ടിയിരിക്കുന്നു. ഈ തീക്കനൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയെ കാണിക്കുക. ഇപ്രകാരം പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടുന്ന നാവിന്റെ ഒന്ന് രണ്ട് വിശേഷതകൾ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ആ നാവിന്റെ വിശേഷത, സദൃശ്യവാക്യങ്ങൾ 16:24 വാക്യം വായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട നാവിൽ നിന്ന് ഇമ്പമുള്ള വാക്കുകൾ പുറപ്പെടും. വായിക്കാം. ഇമ്പമുള്ള വാക്കുകൾ തേൻകട്ടയാകുന്നു. ഉത്തമഗീതത്തിൽ പറയുമ്പോൾ, എന്റെ പ്രിയെ നിന്റെ നാവിൽ തേനും തേൻകട്ടയും പൊഴിക്കുന്നു. പ്രിയ ദൈവസഭയുടെ, നിങ്ങളുടെ നാവിൽ എന്താ ഉള്ളേ? തേനും തേൻകട്ടയും. ഉള്ളവര് കൈപൊക്കി ഒരു അല്ലേലിയ പറഞ്ഞോട്ടെ. ചിലരെ തേൻകട്ട കേൾക്കണമെങ്കിൽ, നാവിൽ നിന്ന് പുറപ്പെടുന്ന തേൻകട്ട കേൾക്കണമെങ്കിൽ ഒളിച്ചിരുന്ന് വീട്ടിലോട്ട് ചെല്ലണം, ശബ്ദം കേൾപ്പിക്കാതെ ഒഴുകുന്ന തേൻകട്ട. പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട നാവിൽ നിന്ന് അധരങ്ങളിൽ നിന്ന് ഇമ്പമുള്ള വാക്കുകൾ പുറപ്പെടുന്നു. അതിന് അത് നാവിന് തേനും തേൻകട്ടയുമാണ്. അതെന്തോ ഗുണം വരുത്തോ എന്നറിയാം. വായിച്ചാട്ടെ. പറഞ്ഞതിന്റെ വാക്ക് വായിക്കും. ഗുളി വായിക്കാൻ ഓടണ്ടോ സഹോദരി? കുറുപ്പുമായിട്ട്, അയ്യോ കുറുപ്പുമായിട്ട് ഓടുക. എങ്ങോട്ടാ മരുന്ന്? അയ്യത്തിന് മരുന്ന് വാങ്ങിക്കാനാ ഓടുന്നത്? സഹോദര കുപ്പിയുമായിട്ട് ഓടണ്ട, ഔഷധം ഇതിനകത്തുണ്ട്. എന്താ 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 ഒന്ന് പറഞ്ഞാട്ടെ സഹോദരന്മാരെ, ഒന്ന് പറഞ്ഞാട്ടെ. എന്താ ഒന്ന് പറഞ്ഞാട്ടെ, ഒന്ന് പറഞ്ഞാട്ടെ. എന്താ സഹോദരിമാരെ പറയുന്ന? മനസ്സിന് ഔഷധമാണെന്ന്, മരുന്നാണെന്ന്. കൈവക്കി ഒരു അല്ലേലിയ പറഞ്ഞു. മരുന്ന് വേണ്ടവര് കൈവക്കി ഒരു അല്ലേലിയ പറ. എന്റെ വായ ശരിപ്പെടാതെ പുഷ്പഗിരി പോയി എന്തെല്ലാം ചെയ്താലും. ഇതാ മരുന്ന്, ഇന്ന് സൗഖ്യം ഉണ്ടാകും. നിന്റെ വായിൽ ഇമ്പമുള്ള വാക്ക് പുറപ്പെടട്ടെ. ഇന്ന് മുതൽ സൗഖ്യം, നിന്റെ നാവിൽ ഇമ്പമുള്ള വാക്ക് പുറപ്പെടട്ടെ. അടുത്തത് ദൈവത്തിന് സ്തോത്രം. സദൃശ്യവാക്യങ്ങൾ 25:11 വായിക്കുമ്പോൾ, വെള്ളിത്താലത്തിൽ അത് പൊന്നരഞ്ഞ പോലെ, ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത്, ചിലര് തക്ക സമയത്ത് ഒരു വാക്ക് പറഞ്ഞാൽ എരിതീക്കാത്ത എണ്ണ ഒഴിക്കുന്ന പോലെ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും സഹോദരി, അടുത്ത വീട്ടുകാരുമായിട്ട് ഒരു പ്രശ്നമുണ്ടായി. ഭർത്താവ് അടുത്തില്ലായിരുന്നു. പ്രശ്നമുണ്ടായി. കുറെ കഴിഞ്ഞപ്പോ ഭർത്താവ് വെളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. വന്ന് കയറി ഉടനെ പറയ, നിങ്ങളെ കണ്ട് എന്താത്തിന് വെള്ളം? എന്തു അടി നീ പറ? വെറുതെ എന്നെ കെട്ടിക്കൊണ്ട് വന്നതാ. വിഷയം എന്തുവാ പറ? അങ്ങേ വീട്ടിലെ മറിയാമ്മ എന്റെ പേരെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? നിങ്ങൾക്ക് തല്ലണമില്ല ചോദിക്കാൻ. എടാ നീ വെട്ടുകത്തി ഇങ്ങനെ. പുള്ളിക്കാരി വെട്ടുകത്തി അങ്ങോട്ട് എടുത്ത് വിടുന്നത്. ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ, എന്നാൽ വെള്ളിത്താലത്തിൽ പൊന്നരഞ്ഞ പോലെ തക്ക സമയത്ത് പറയുന്ന വാക്ക്. സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ തക്ക സമയത്ത് പറയുന്ന വാക്ക് ഒരു വലിയ കലഹം ഒഴിവാക്കും. ഭർത്താവ് കോപം കൊണ്ട് ജ്വലിക്കുമ്പോൾ, അല്പദേഷ്യം വന്നാല് ഭാര്യ വന്ന് പറയണം, അച്ഛനൊന്ന് ശാന്തപ്പെട്, വേണമെങ്കിൽ ഒരു നാരങ്ങ വെള്ളം കൂടി ഇട്ടുകൊണ്ട് കൊടുക്കണം, ഇരുന്നാട്ട് ഇത് കുടിച്ചാട്ട, ദേഷ്യപ്പെടാതെ ഇരിക്കുക, നമുക്ക് സാവകാശം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാരങ്ങ വെള്ളം കൂടെ ഇട്ടുകൊണ്ട് കൊടുത്ത് കുടിപ്പിച്ചേച്ച്
ദേഷ്യപ്പെടുന്ന എന്തിനാ, നമുക്കതിന് പരിഹാരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് തണുപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത് പറയുന്ന ഒരു വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നരഞ്ഞ പോലെ വിശുദ്ധീകരിക്കപ്പെട്ട അധരങ്ങളിൽ നിന്ന് ഇമ്പമുള്ള വാക്കുകൾ പുറപ്പെടുന്നു. തക്ക സമയത്ത് പുറപ്പെടുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നരഞ്ഞ പോലെ വിശുദ്ധീകരിക്കപ്പെട്ട നാവിൽ നിന്ന്. ദൈവത്തിന് സ്തോത്രം. അടുത്തത് സഭാപ്രസംഗി 10:12 വാക്യം വായിക്കുമ്പോൾ അത് ലാവണ്യമുള്ള വാക്കുകളാണ്. ഞാൻ ഇവിടെ വായിലെ വാക്കുകൾ ലാവണ്യമുള്ളത്. ഇനി അടുത്ത കൂടെ വാക്യം കൂടെ വായിച്ചു നിർത്തിയേക്കാം, സമയം കടന്നുപോയി. യെശയ്യാ പ്രവചനം 50:4 വാക്യം, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ്. ശിഷ്യന്മാരുടെ നാവിന്റെ വിശേഷത എന്താ? തളർന്നിരിക്കുന്നവരെ. ഭാര്യ വിശ്വാസത്തിൽ തളർന്നിരിക്കുകയാണെ, ഭർത്താവ് വാക്കുകൊണ്ട് എന്ത് ചെയ്യും? താങ്ങും. ഭർത്താവ് വിശ്വാസത്തിൽ തളർന്നിരിക്കുകയാണെ, ഭാര്യ വാക്കു താങ്ങും. കൂട്ടുവിശ്വാസി വിശ്വാസത്തിൽ തളർന്നിരിക്കുകയാണെങ്കിൽ വാക്കുകൊണ്ട് താങ്ങും. ദൈവത്തിന് സ്തോത്രം. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ്. നിങ്ങളുടെ വാക്കുകൾ അന്യോന്യം ധൈര്യപ്പെടുത്തുന്നതായിരിക്കട്ടെ, ഉറപ്പിക്കുന്നതായിരിക്കട്ടെ. ഇനി കൊലോസി ലേഖനം 3:4-6 കൂടെ 3:6 തോന്നുന്നു, 4:6 വായിക്കാം. ഓരോരുത്തരോട് എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന്, വാക്കിന്റെ അടിയിൽ ഒന്ന് വരയിട്ടോ, ചിലർക്കത് അറിഞ്ഞുകൂടാ. ഓരോരുത്തരോട് എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന്, ചിലർക്ക് ഭർത്താക്കന്മാരോട് എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ചിലർക്ക് ഭാര്യമാരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ചിലർക്ക് പാസ്റ്റർമാരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. വീട്ടുവേലക്കാരോട് സംസാരിക്കുന്ന പോലെ, അല്ലെ വഴിയെ പോകുന്നവരെ അതോട് സംസാരിക്കുന്ന പോലെ, ചില പാസ്റ്റർമാരോട് ഇവിടുത്തെ കാര്യമല്ലേ സംസാരിക്കുന്നത്. അയ്യത്തിന് പിതാക്കന്മാരോട് എങ്ങനെ സംസാരിക്കണമെന്ന് പല മക്കൾക്കും അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. മക്കളെ എങ്ങനെ നിർത്തണമെന്ന് പല മാതാപിതാക്കൾക്കും അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരെയും എങ്ങനെ വളർത്തണമെന്ന് അറിഞ്ഞുകൂടാ. മക്കളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പല മാതാപിതാക്കൾക്കും അറിഞ്ഞുകൂടാ. പ്രിയ ദൈവമക്കളെ, വിശേഷിക്കപ്പെട്ട ഒരു ജ്ഞാനം നിങ്ങൾക്ക് ആവശ്യം. ഓരോരുത്തരോട് എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന്, കുടുംബജീവിതത്തിൽ ഭർത്താവിനോട് എങ്ങനെ പറയണം, ഭാര്യയോട് എങ്ങനെ പറയണം, മക്കളോട് എങ്ങനെ പറയണം, അപ്പനോട് എങ്ങനെ പറയണം, അമ്മയോട് എങ്ങനെ പറയണം, അമ്മാവി അമ്മയോട് എങ്ങനെ ഉത്തരം പറയണം, മരുമകളോട് എങ്ങനെ ഉത്തരം പറയണം, കൂട്ടുവിശ്വാസികളോട് എങ്ങനെ ഉത്തരം പറയണം, നടത്തിപ്പുകാരോട് എങ്ങനെ പറയണം, വേലക്കാരോട് എല്ലാം എങ്ങനെ പറയണം എന്ന് നിങ്ങൾ അറിയേണ്ടതിന് നിങ്ങളുടെ വാക്കുകൾക്ക് കൃപയുണ്ടായിരിക്കട്ടെ. വാക്കുകൾ കൃപയോടുകൂടിയതും രുചി. ദൈവത്തിന് സ്തോത്രം. ചിലർക്കെല്ലാം ഉണ്ടെങ്കിലും ആ കാര്യമില്ല. ഏതാ? വാക്കിനകത്ത് രുചിയില്ല, കാരണം കൃപയില്ല. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ള, ഇറച്ചി കറി വെക്കണമെങ്കിൽ 18 കൂട്ടം ചേർക്കണം, അതിലൊന്നാ ഉപ്പ്. 17 ചേർത്താൽ ഉപ്പ് ചേർത്തില്ലെങ്കിൽ വായിൽ വെച്ച് കഴിക്കാൻ പറ്റുകയില്ല, ഒരു ടേസ്റ്റ് ഇല്ല. ദൈവത്തിന് സ്തോത്രം. ചിലരുടെ സംസാരം വളരെ വ്യാകരണവും വളരെ അച്ചടി വടിവിലും ഒക്കെയാ സംസാരിക്കുന്നത്, പക്ഷെ അതിനകത്ത് രുചിയില്ല. അതിന്റെ കാരണമല്ല, ഉപ്പ് ചേർത്തിട്ടില്ല. ബാക്കി എല്ലാം ഉണ്ട്, തെയ്യത്തിന് മസാല എല്ലാം ചേർത്തിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് ഉപ്പില്ല. നല്ല വ്യാകരണം ഒക്കെ ചേർത്താ സംസാരിക്കുന്നത്, അച്ചടി ഭാഷയിലാ സംസാരിക്കുന്നത്, നല്ല സ്റ്റാൻഡേർഡിലാ സംസാരിക്കുന്നത്. പ്രാർത്ഥന ഒക്കെ ആണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡിലാ, പക്ഷേ ഒരു കാര്യവും ഉപ്പില്ല, രുചിയില്ല. സാക്ഷി വളരെ ഗംഭീരമായിട്ട കേൾക്കുന്നവർക്ക് രുചി ഉണ്ടായില്ല, ആത്മീക വർധന ഉണ്ടായില്ല. നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ.